ശാസ്ത്രീയ വെളിച്ചത്തിലും രാഷ്ട്രീയ വെളിച്ചത്തിലും ചിന്തിക്കുന്ന പഠനത്തിൻ്റെ രണ്ടാം രാത്രിക്കായി കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ രാത്രിയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടിയിരിക്കണമേ ഇതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ കർത്താവ് തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരണമേ മഹുത്വമെല്ലാം പങ്കെടുക്കണം യേശു വിൻത്തിൽ തന്നെ ആമേൻ സ്തോത് എനിക്ക് സുമിലുള്ളവരെ എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധയോടു കൂടെ ഇതിൻ്റെ മറുഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥ നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ബൈബിൾ പഠനം ബൈബിളിലെ പ്രവചനങ്ങൾ ശാസ്ത്രീയ വെളിച്ചത്തിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് പഠിച്ചത് നമ്മളത് പഠിച്ച് മക്കളില്ലാത്തവന് മക്കളെ കൊടുക്കുന്ന കാര്യവും നിൻ്റെ സന്തതിയിൽ നിന്ന് ബഹുജാതികളുണ്ടാകുമെന്നും ബഹുജാതികൾക്ക് പിതാവാകുമെന്നെല്ലാം നമ്മൾ പഠിച്ചു ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് മക്കളുണ്ടാകും തലമുറകളുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു അബ്രഹാം വിട്ടുപോകുന്ന നാടിൻ്റെ പിക്ചറെല്ലാം നമ്മൾ കണ്ടിരുന്നു അതുപോലെ നിൻ്റെ പേർ വലുതാകും എന്നുള്ളതിൻ്റെ പ്രവചനം നിവൃത്തി ഇന്ന് നാല് സമൂഹങ്ങളിലായി അനേകർ അബ്രഹാമിൻ്റെ പേര് ഇന്നും ഇടുന്നു അങ്ങനെ പേരുകൾ ഇന്നും വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി പഠിച്ചു നാനൂറ് വർഷം അടിമത്തം ഉണ്ടാകുമെന്ന് അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ഉണ്ടാകുമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു അതുപോലെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ശാസ്ത്രീയമായി നമ്മൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി എല്ലാം നമ്മൾ ചിന്തിച്ചു സമ്പത്തോടെ അവർ മടങ്ങി വരും അടിമത്തത്തിൽ നിന്ന് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു ഇന്ന് രാത്രിയിൽ ദൈവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചന സത്യങ്ങളാണ് ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചന സത്യങ്ങൾക്കകത്ത് ഏതെല്ലാം ശാസ്ത്രീയമായും രാഷ്ട്രീയമായും തെളിവുകളുണ്ട് അതെന്തെല്ലാമാണെന്നും ചുരുക്കമായി നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണമേ ആ മുഖമായി ഞാൻ മറ്റൊരു കാര്യം കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ പറയുന്നു ബൈബിൾ പ്രവചനങ്ങൾ ശാസ്ത്രീയ വെളിച്ചത്തിലും രാഷ്ട്രീയ വെളിച്ചത്തിലുമായി നമ്മൾ ചരിത്രങ്ങൾ മാറി മാറി ചിന്തിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആത്മീയമായ ഏതെങ്കിലും ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നത് പ്രത്യേകിച്ച് ചരിത്രങ്ങൾക്കകത്ത് നോക്കിയാൽ കാണുവാൻ സാധ്യമല്ലായിരിക്കാം എങ്കിൽ തന്നെയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ പ്രവചന സത്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇൻസ്റ്റൻലി ദൈവിക ദൂതുകളെ തരിക എന്നുള്ളത് ഒരു ഒരു നിത്യമായ ഒരു 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 സംഭവമാണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലും ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൈവ ശബ്ദങ്ങളെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് മറഞ്ഞ് കിടക്കുന്ന ചില ദൈവിക ദൂതുകളെ ആലോചനകളെ ഈ രാത്രിയിൽ നമ്മളോട് സംസാരിക്കും അതുകൊണ്ട് ഒരു പഠനം എന്നുള്ളതിനോടൊപ്പം തന്നെ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുവാനും നമ്മുടെ കാതുകൾ കർത്താവിൻ്റെ സന്നിധി നമുക്ക് തുറന്നു വയ്ക്കാം ഹലു ചെയ്യാം ഞാൻ ഓദ്യം ഓർപ്പിച്ചതുപോലെ ഇസ്രായേലിനെ പറ്റിയുള്ള പ്രവചന ഭാഗങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ അല്പസമയത്തിൻ്റെ അകത്ത് ചിന്തിക്കാൻ പോകുന്നത് നോക്കണം ലോകരാജ്യങ്ങളിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ രാഷ്ട്രം ഹാല ലൂയ താങ്ക് യു ഗോഡ് ജീസസ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കുറവായതുകൊണ്ട് സൂമിലിരിക്കുന്ന ഹോസ്റ്റ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അഡ്മിൻ നിൽക്കുന്നവർ മ്യൂട്ട് മാറി വരുന്ന ശബ്ദങ്ങളെ നിങ്ങൾ ദയവായി അൺമ്യൂട്ടിലേക്ക് വിടുവാൻ ഓർപ്പിക്കുന്നു സ്തോത്രം അല്ലെങ്കിൽ എനിക്കറിയാം നാളത്തെ മീറ്റിങ്ങിൻ്റെ തിരക്ക് കാരണം ദേവദാസന്മാർ എല്ലാവരും തിരക്കിലാണ് എനിക്ക് തോന്നുന്നു സുരേഷ് ബ്രദറൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്നുണ്ട് അവർക്ക് മ്യൂട്ട് മാറ്റുവാനും മ്യൂട്ട് ചെയ്യുവാനുള്ള ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ അവർക്ക് അത് വളരെ പ്രയോജനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾക്കകത്ത് ഇസ്രയേലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ലോകരാജ്യങ്ങളിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട രാഷ്ട്രമാണ് ഇസ്രയേൽ ഇസ്രായേൽ ദേശത്തെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും വളരെയധികം ബൈബിൾ പ്രവചനങ്ങൾ തിരുവഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ് അവയിൽ പല പ്രവചനങ്ങളും ഇതുവരെ നടന്നതിൽ നിറവേറി നിറവേറിക്കഴിഞ്ഞതുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന പ്രവചനങ്ങളുണ്ട് ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചന സത്യങ്ങളുണ്ട് ഇനിയും നിറവേറുവാനായിട്ടുള്ള പ്രവചനങ്ങളുണ്ട് ഇന്ന് രാത്രി കാലം നമ്മൾ ഇതിനെപ്പറ്റി അല്പമായി മാത്രമേ ഇന്ന് രാത്രി നമുക്ക് പഠിക്കുവാനായി സമയമുള്ളൂ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഇസ്രയേലിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ജനസമൂഹവും ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രവും എന്ന നിലയിലും അവരെക്കുറിച്ചുള്ള പ്രവചന പഠനം ഒരു ഭയങ്കരമായ ആകാംക്ഷ ഉളവാക്കുന്ന ഒരു അല്ലെങ്കിൽ അതിനപ്പുറമായ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു 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 പഠനമാണ് ഇസ്രയേലിനെ പറ്റിയുള്ള പ്രവചനം പഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് ശ്രദ്ധയോടെ ബൈബിൾ പ്രവചനത്തിലേക്കും ചരിത്രത്തിലേക്കും ഇസ്രായേൽ മക്കളിലേക്കും നമുക്ക് അല്പസമയത്തേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ തന്നെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെയും ഇസ്രായേൽ ജനത ഭൂമിയിലൊക്കെയും ചിതറിക്കപ്പെടുമെന്നുള്ളൊരു പ്രവചനം വർഷങ്ങൾക്ക് മുൻപേ അതുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമാണ് ആദ്യമായി നമ്മൾ ഇന്നത്തെ പ്രവചനങ്ങൾ ശാസ്ത്രീയ രാഷ്ട്രീയ വെളിച്ചത്തിൽ എന്നുള്ളത് പഠന വിഷയത്തിനാസ്പദമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇസ്രായേൽ ജനത ഭൂമിയിലൊക്കെയും ചിതറിക്കപ്പെടും ആരാ ഈ പ്രവചനം പ്രവചിച്ചത് ഇന്നേക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ബി സി ആയിരത്തി അഞ്ഞൂറിൽ ബൈബിൾ പ്രവാചകനായിരുന്ന മോശ ിൽ ഭൂലോകമൊക്കെയും ചിതറിക്കപ്പെടുമെന്ന് ഒരിക്കൽ പ്രവചിക്കുകയുണ്ടായി ആ പ്രവചനം ഞാൻ ഒന്നിവിടെ ഒന്ന് 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 നോട്ട് ചെയ്യുവാൻ വേദപുസ്തകത്തിൽ നിന്നും ഒന്ന് നോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അറുപത്തി നാലാമത്തെ വാക്യത്തിലാണ് ആ പ്രസ്തുതമായ വേദഭാഗം കിടക്കുന്നത് കയ്യിൽ വേദപുസ്തകമുള്ളവർ ദയവായി നിങ്ങളുടെ വേദപുസ്തകത്തെ തുറക്കണം ഇന്ന് സ്ക്രീനിൽ വാക്യം എഴുതി കാണിക്കുന്ന ആ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങൾ നോട്ട് ചെയ്യുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കുന്നതിന് അനുഗ്രഹമായി തീരും ആവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം വാക്യം ആ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്നും യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും സർവ്വജാതികളുടെ ഇടയിലും ചിതറിക്കും ആയിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ബിസി ആയിരത്തി അഞ്ഞൂറിൽ ബൈബിൾ പ്രവാചകനായിരുന്ന മോശ ഇസ്രയേലിയർ ഭൂലോകമൊക്കെയും ചിതറിക്കപ്പെടുമെന്ന് പ്രവചിച്ചിരുന്ന വേദഭാഗമാണ് പ്രസ്തു നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് എന്തുകൊണ്ടാണ് ഇപ്ര ഒരു ഇപ്രകാരം ഒരു പ്രവചനം മോശ പറഞ്ഞത് അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് മോശയോട് ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് നീണ്ട നാനൂറ് വർഷം ഇസ്രേലർ ഈജിപ്റ്റിൽ അടിമകളായിരുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നീണ്ട നാനൂറ് വർഷം ഇസ്രയേൽ ജനം ഈജിപ്റ്റിൽ പറബോന്റെ അടിമത്തത്തിന് എന്ന് നമുക്കറിയാം എന്നാൽ ദൈവം അവരെ അടിമവീടായ ഈജിപ്റ്റിൽ നിന്നും തൻ്റെ ദാസനായ മോശം വിടിവിച്ച് ഇവരുടെ രാക്കന്മാരുടെ മടക്കി കൊണ്ടുവരികയാണ് നോക്കണം ശ്രദ്ധിക്കണം നിങ്ങൾ ദൈവം മോശയാണ് മുപ്പത് ലക്ഷത്തോളം വരുന്ന ഈ ജനതയെ ഈ ജനസമൂഹത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് മോശ നീണ്ട നാൽപ്പത് വർഷം അവരുടെ ലീഡർ ആയിരുന്നു അവരുടെ നായകനായിരുന്നു ഈ നാൽപ്പത് വർഷവും ഇസ്രായേലുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു അവർക്കൊന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല കാരണം അവർക്ക് പാർക്കുവാൻ പാർപ്പിടം ഭക്ഷിപ്പാൻ ആഹാരം കുടിപ്പാൻ ജലം ഐ മീൻ ഇതെല്ലാം അവർക്ക് സൗജന്യമായി ലഭിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കഠിനാധ്വാനമോ അല്ലെങ്കിൽ പീഡകളോ ഒന്നും അധികമില്ലാതെ അവർ വളരെ സുഗമമായി മോശയോടുകൂടെ നാൽപ്പത് വർഷം യാത്ര ചെയ്യുവാൻ അവർക്ക് ദൈവം കൃപ ചെയ്തു എന്ന് വേണം പറയുവാൻ ഇന്ന് രാത്രി കാലം ഞാനൊരു കാര്യം പറയട്ടെ ഇസ്രയേൽ ജനത്തിന് മരുഭൂമിയിൽ പീഡ കഷ്ടതകൾ ഇല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പക്ഷേ കഷ്ടതകൾക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് കഷ്ടതകളുടെ വലിപ്പമറിയാത്ത രീതിയിൽ ദൈവം അവരെ വഴി നടത്തി രാവിലത്തെ ചൂട് സഹിക്കുവാൻ കഴിയാത്തതിനാൽ ഒരു മേ സ്തംഭം അവർക്കൊരു കുട പോലെ മുകളിൽ പിടിച്ച് അവർ നാൽപ്പത് വർഷം നടത്തിയ ദൈവത്തിന്റെ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രികാലം നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ ഇരുന്നു കൊണ്ട് രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ആ സർവശക്തനായ ദൈവത്തിന്റെ ആമീൻ പ്രവർത്തിയുടെ ഭയങ്കരത്തെ ഓർത്ത് ഇന്ന് രാത്രി ഒന്ന് സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഭവനങ്ങൾക്കകത്തിരുന്നത് അതാകുന്നതിൽ ഒരു തെറ്റുമില്ല ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കർത്താമിന്റെ നാമത്തിന്റെ ആ പ്രവർത്തി ഓർത്തൊന്ന് മഹുതപ്പെടുത്തിയാട്ടെ താങ്ക് യു ഫോർസ് നോക്കണം വർഷവും അവർക്ക് പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും അതിൻ്റെ അകത്ത് പ്രതിസന്ധികൾ എന്ന് പറയുവാൻ പോലും കഴിയാത്ത രീതിയിൽ മോശയിലൂടെ ദൈവം അത്ഭുതകരമായ പ്രവർത്തികളെ കൊണ്ട് അവരുടെ കണ്ണിന് വിസ്മയമാകുന്ന രീതിയിൽ അവരെ വഴി നടത്തി ഇന്ന് രാത്രി കാലം ഞാനൊരു കാര്യം പറയട്ടെ ദൈവജനത്തെ ദൈവം നടത്തുവാൻ വേണ്ടി ഇറക്കിത്തിരിച്ചാൽ അതിൻ്റെ അകത്ത് പീഡതകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പ്രതിസന്ധികൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പ്രതിസന്ധികളെ മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം അതിനെ മാറ്റും ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ടെന്നിരിക്കട്ടെ ഒരു പരീക്ഷ എഴുതണം എന്നാൽ നാളെ രാവിലെ ആകുമ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി നിന്ന് വിളിച്ച് പറയുകയും നീ ആ പരീക്ഷ എഴുതണ്ട നിന്നെ മോട്ട് ചെയ്തിരിക്കുന്നു നിന്നെ ഓൾ പ്രൊമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നീ ഇനി എക്സാം എഴുതണ്ട എന്ന് എനിക്കൊരു അറിയിപ്പ് ലഭിച്ചാൽ ഐ മീൻ ഞാൻ പറയുമോ ഞാൻ ആ പരീക്ഷ വളരെ കഠിനപ്പെട്ട് എഴുതി എന്ന് ഞാൻ പറയാൻ തുനിയുമോ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ഞാൻ ഇങ്ങനെ പറയും എനിക്കൊരു പരീക്ഷ വരാമായിരുന്നു പക്ഷേ എന്നെ അതിൽ നിന്നും രക്ഷിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി കാലം ഞാനിത് പറയുമ്പോൾ ഐ മീൻ ദൈവമക്കൾ അകത്ത് വെളിപ്പാടുള്ള ദൈവമക്കൾ തിരിച്ചറിയും ഞങ്ങൾ നടന്നു വന്ന വഴികൾ ഐ മീൻ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതല്ലേ നമ്മൾ നടന്നതാണോ ദൈവം നമ്മെ നിർത്തിയതല്ലേ നമ്മൾ നിന്നതാണോ ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചതല്ലേ നമ്മൾ നിന്നതാണോ ഇന്ന് രാത്രികാലം ഓർക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് അറിയാതെ സന്തോഷം വരുന്നെങ്കിൽ വായികളെ തുറന്ന് വിസ്താരത്തിൽ കർത്താവിൻ്റെ ആ മഹത്വത്തെ ഓർത്തുന്ന് സ്തുതിക്കുവാൻ മടികൂടാതെ കരങ്ങളെ തട്ടി കർത്താവിനെ മഹുത്വപ്പെടുത്തുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയിലെ ഈ പഠനത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവാൻ നമുക്ക് അല്പസമയത്ത് നമ്മുടെ മുമ്പിൽ വേർതിരിക്കാം താങ്ക് യു നോക്കണം കഠിനാധ്വാനമോ പീഡകളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല മാത്രമല്ല പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത് മോശം അവിടേക്കാണ് ഈ ജനസമൂഹത്തിനെ ഐ മീൻ നയിച്ചു കൊണ്ടിരിക്കുന്നത് സ്വതന്ത്രവും ശുഭകരവുമായൊരു പ്രതീക്ഷയും കരകത്തമായി എന്നുള്ള രീതിയിൽ അവർ വളരെ വിശ്വാസങ്ങളോടെ അവർ കനാന ലക്ഷ്യം വെച്ച് നടക്കുകയാണ് ഇതിൽപ്പരം ഇസ്രായേൽക്ക് എന്താ ഒരു ഭാഗ്യമുള്ളു നോക്കിക്കേ ഒരു കാലഘട്ടത്തിൽ അമ്മ സകലത്തിനും അമ്മ പെർമിഷൻ ചോദിച്ചാൽ പോലും നടക്കുവാൻ സാധ്യതയില്ലാതിരുന്ന മേഖലയിൽ നിന്ന് ഇവർ ഇന്ന് ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും ദൈവിക നന്മകളും അനുഭവിക്കുന്ന പ്രിയമുള്ളവർ ഇന്ന് രാത്രി കാലം നമുക്ക് കർത്താവിനെ ഒന്ന് ശ്രുതിക്കുവാനുള്ള ഇനിയുണ്ട് ഒരു ഇതുപോലെ അടിമത്തേ കിടന്നത് ആ പാപം എന്ന അടിമത്തത്തിൻ്റെ അകത്ത് നമ്മൾ കൂപ്പുകുത്തി കിടന്നപ്പോൾ ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് തന്നു നമ്മെ നടത്തി ഇന്ന് നാം നടക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് അടിമത്തത്തിൻ്റെ അകത്തല്ലെന്ന് ഈ പഠനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ അടിവരെ വരച്ച് ആ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് സ്ത്രോത്രം എന്നാൽ എനിക്ക് ഇതെല്ലാം പറയുമ്പോൾ ഒരു ഭാഗത്ത് സന്തോഷം ഉള്ളപ്പോൾ ഇസ്രയേലിലെ ഓർത്ത് എനിക്ക് മറുഭാഗത്ത് ദുഃഖകരമെന്ന് പറയുവാൻ തക്ക വിധത്തിലുള്ള ഒരു കാരണമുണ്ട് അത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാം തങ്ങളുടെ അടിമകാലം അല്ലെങ്കിൽ തങ്ങൾ ഈജിപ്തിൽ അടിമയിൽ നിന്ന കാലം അവർ വേഗത്തിലങ്ങ് മറന്നു എപ്പോഴാണെന്നറിയാമോ ഇവർക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ അവർക്ക് ദിനംതോറും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന തേൻകൂട്ടിയ പോലെയുള്ള മായ മണ്ണയും അതുപോലെ പോഷക സമൃദ്ധമായ കാടപ്പക്ഷികളും നിസ്സാര ഭക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് ഒരു കാലത്തിൽ അവർ ഇതൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് കൂടിയും അവർ ഇതെല്ലാം ലഭിച്ചു സ്ഥിരമായി ഈ നന്മകൾ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊന്നും വലിയ വിലയില്ലാത്ത രീതിയിൽ അവരുടെ ഹൃദയം ഒരു കഠിനപ്പെട്ട രീതിയിൽ അവരുടെ ഹൃദയം മാറുവാൻ തുടങ്ങി മാത്രമല്ല ഇതൊക്കെ നിസാരമായ ഭക്ഷണങ്ങളാണ് ഇത് നിസാരമായ ദൈവിക പ്രൊഫിഷൻസ് ആണെന്ന് പറഞ്ഞ് ദൈവമൊരുക്കിയ നന്മ യെ വില കുറച്ച് നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങി മാത്രമല്ല അവർ പിറുപിറുക്കുവാൻ തുടങ്ങി ദൈവത്തെ കോപിപ്പിക്കുന്നു മോശയെ വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നു അവർക്കത് ചെയ്താലും ഒരു യാതൊരു കൂസലുമില്ലാതെയായി ഒരു മടിയുമില്ലാതെയായി അപ്പോൾ മോശയ്ക്കൊരു കാര്യം മനസ്സിലായി ഇവർ ഇനിയും ഭൗതികമായി ഉയർന്നാൽ ഇതിൽ കൂടുതൽ പാപങ്ങൾ ചെയ്യും ദൈവത്തെ മറക്കുകയും ചെയ്യും മരുഭൂമിയിൽ ഇവർ ണെങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ കനാന്ദാശത്തേക്ക് ഇവർ ചെന്നു കഴിഞ്ഞാൽ ഇവർ എന്തായി തീരുമെന്ന് മോശ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് മോശ അവരോട് മീൻ ഇപ്രകാരം പറഞ്ഞു ധനവും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ ഇവയെല്ലാം നൽകിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത് ദൈവിക പ്രമാണങ്ങളെ നിങ്ങൾ ലംഘിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ നിങ്ങൾ ചെയ്താലോ ആമി സ്തോത്രം നിങ്ങൾ 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 നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം കോട്ടങ്ങളായി മാറും നിങ്ങളുടെ ലാഭങ്ങളെല്ലാം നഷ്ടങ്ങളായി മാറും അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് മോശം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്ന് രാത്രി ആ മീൻ സ്തോത്രം ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞു ഉയർച്ചകളെല്ലാം നിങ്ങൾക്ക് താഴ്ചകളാകാതിരിപ്പാൻ ആ മീൻ നിങ്ങൾ പോകൂ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥലങ്ങളും വീടുകളും മനോഹരമായ ദേശങ്ങളും കനാൻ ദേശവും എല്ലാം കൈവിട്ടു പോകാതിരിപ്പാൻ കൂടാതെ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ ചിതറിപ്പോകാതിരിപ്പാൻ മാതാപിതാക്കളും മക്കളും ഭാര്യയും എല്ലാം വിട്ട് ആ മീൻ വീട് വിട്ട് നാട് വിട്ട് കൂട്ടം വിട്ട് പോകാതിരിപ്പാൻ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഒരിക്കലും ദൈവം തരുന്ന നന്മയ്ക്കകത്ത് നിങ്ങൾ അഹങ്കരിക്കരുത് അതിനെ ഓർക്കാതിരിക്കരുത് നന്ദിയില്ലാത്തവരായി മാറരുത് അങ്ങനെ വന്നാൽ നിങ്ങളെ ദൈവം പോലെ എല്ലാം ആക്കി മാറ്റും ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് മനസ്സിലായവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് അമിൻ സ്തോത്രം എന്തോ നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കാതിരുന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ലംഘിച്ചാൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ നന്മകൾക്ക് പകരം അതിന് എതിർവശത്തുള്ളതായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തിയാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അറുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനൊരു പ്രവചന ശബ്ദം പ്രാവചനിക ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നും യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും സർവ്വജാതികളുടെ ഇടയിലും ചിതറിപ്പിക്കും ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയോ എവിടം വരെ നിറവേറി ഇനി നിറവേറാനുണ്ടോ എന്നെല്ലാം പറ്റിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ മുമ്പിൽ സമയം വളരെ ഓടിപ്പോകുന്നു ഈ ഭാഗങ്ങൾ എടുത്തു തീർക്കുവാൻ ഇന്നത്തെ ഇസ്രയേലിനെക്കുറിച്ചുള്ള പ്രവചന സത്യങ്ങളെപ്പറ്റി പഠിക്കുവാൻ ഈ ഒരു ക്ലാസ് മതിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ നോക്കിക്കോണം എൻ ഈ പ്രവചനമെല്ലാം കേട്ടിട്ടും ഇസ്രയേൽ ഇതിനോടൊന്നും പ്രതികരിച്ചില്ല അവർക്ക് മനം തിരിഞ്ഞില്ല ഇസ്രയേൽ നീണ്ട നാൽപ്പത് വർഷം നയിച്ച മോശ യോർധാനിലെ നേബോ പർവ്വതത്തിൽ വെച്ച് നേബോ പർവ്വതത്തിൽ വെച്ച് മോശ എന്ത് ചെയ്തു മരിക്കുന്നു ഇസ്രായേൽ കനാൻ നാട്ടിലേക്ക് നയിക്കുവാൻ ജോഷുവ നിയമിതനാകുന്നു അങ്ങനെ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ പാലും തേരുമൊഴുകുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ജന്മഭൂമിയിൽ മടങ്ങിയെത്തുന്നു ഇത് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ഒരു വാക്തത്വ നിവർത്തി കൂടിയായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗം പഠിച്ചതാണ് ഓർമ്മയുള്ളവർ ആ മിൻ സ്ത്രോത്രം ഒരിക്കൽ കൂടെ അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക ആമിൻ സ്തോത്രം ഈ ക്ലാസ്സിൽ ആദ്യമായി കേൾക്കുന്നവർ കഴിഞ്ഞ ക്ലാസ് യൂട്യൂബ് ചാനൽ ലഭിക്കും അത് പോയി കേൾക്കണം എന്നും കൂടെ ഓർപ്പിക്കുന്നു അപ്പോൾ നോക്കണം അബ്രഹാമിനോട് ദൈവം ഒരു വാക്തത്വം ചെയ്തതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ പിതാക്കന്മാരുടെ ജന്മഭൂമിയായ അല്ലെങ്കിൽ ആ പിതൃദേശമായ കനാൻ നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർ ചെയ്ത ഏതെങ്കിലും നല്ല പ്രവർത്തികളോ ഇവർ നല്ല മക്കളായിട്ടോ ഒന്നുമല്ല അബ്രഹാമിനോട് ആമിഷ്തോത്രം ചെയ് ദൈവം ചെയ്ത ഒരു ഉടമ്പടിയെ ദൈവം ഓർത്തിട്ട് ആമിസ്ഥോത്രം ദൈവം ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവരെ കനാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇവിടം വരെ എൻ്റെ കൂടെ ഉള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞാട്ട് സ്തോത്രം അന്ന് കനാൻ നാട് എങ്ങനെയാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളൊക്കെ നിന്റെ അടുത്ത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കിനി ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു പോഷം പറയാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം കനാൻ നാട് നിങ്ങൾ ആ ഭാവനയിൽ ഞാൻ ഈ പറയുമ്പോൾ കണ്ടുകൊണ്ട് പറയണം കേട്ടോ എനിക്ക് യഥാർത്ഥത്തിൽ സ്ക്രീനിൽ കനാൻ നാടിൻ്റെ ഒരു ഒരു വരച്ച പിക്ചറൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് പഠിക്കുവാമെങ്കിൽ നമുക്ക് ഒത്തിരി ആകാംക്ഷയോടെ ഈ ഭാഗങ്ങളെ പഠിക്കുവാൻ കഴിയും പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ അത് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വന്നില്ല നമുക്ക് അടുത്തൊരു പ്രാവശ്യം അത് കണ്ടുപഠിക്കാൻ കർത്താവ് ചെയ്യട്ടെ നോക്കിക്കേ ഞാൻ ഇനി പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി അന്ന് കനാൻനാട് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയായിരുന്നു നോക്കണം കേട്ടോ പശുക്കളും എരുമകളും ലിറ്റർ കണക്കിന് പാൽ തങ്ങളുടെ അകിടുകളിൽ നിറച്ചുകൊണ്ട് അസ്വസ്ഥരായി നടക്കുമായിരുന്നു അതിലൂടെ എന്ന് വെച്ചാൽ കറക്കുവാനൊന്നും ആരുമില്ലെന്നേ ആർക്കും അതിൻ്റെ ആവശ്യമില്ലെന്നേ അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ വളരെ ഭാരമുള്ള അകുകളുമായി പശുക്കളും എല്ലാം ഇതിലൂടെ നടക്കുമ്പോൾ ഇത്രയധികം പാലിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് മൂലം ആയിരക്കണക്കിന് പശുക്കളിൽ നിന്നും ഐ മീൻസ് സ്ത്രോത്രം അതുപോലെ പ്രൈസ് കാർഡ് ആയിരം കണം പശുക്കളിൽ നിന്നും പാല് കറന്നെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു സ്തോത്രം ഇവിടെ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു സ്തോത്രം താങ്ക് യു ഗോഡ് ചീസസ് ഓക്കെ തന്മൂലം പശുക്കൾ സ്വയമായി എന്തു പറയുക ചുരത്തുവാനായി ആരംഭിച്ചു പാലുകൾ ചുരത്തുവാനായി ആരംഭിച്ചു ഈ പാൽ ഇങ്ങനെയാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഈ പാൽ ഒരു ചെറിയ അരുവി പോലെ പതഞ്ഞ് പതഞ്ഞ് ഒഴുകുമായിരുന്നു ദേശത്തിലൂടെ അപ്പോൾ നോക്കണം ആയിരക്കണക്കിന് പശുക്കളുടെ അകടുകളിൽ നിന്നും ലിറ്റർ കണക്കിന് പാലുകൾ ദേശത്തിലൂടെ ഒഴുകി ഇറങ്ങിയാൽ ആ എല്ലാം ഈ പാലുകൾ ഇങ്ങനെ ക്രമാതീതമായി ഒഴുകി ഒഴുകി ഒരു അരുവി പോലെ പതഞ്ഞ് പതഞ്ഞ ഇത് കിട കിടക്കുമായിരുന്നുവെന്ന ഒരു ചരിത്രകാരൻ എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ ഇത് ഇങ്ങനെയാണെങ്കിൽ തേനിൻ്റെ കാര്യം പറയണോ തേൻ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് മണ്ണുകളെല്ലാം ചൂടെടുത്ത് മൺകട്ടകളായി മാറും മൺകട്ടകളായി മാറി പൊട്ടിക്കീറി വിള്ളലുകൾ ഉണ്ടാകും നമുക്കറിയാമല്ലോ ഈ വരണ്ട ഭൂമിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെ ഒരു വിരണ്ട ഇങ്ങനെ വിണ്ടുകീറിയ ഒരു ഭാഗം പോലെ ഒരു ഭാഗം ഉണ്ടാകും അങ്ങനെ വിണ്ടുകേറിയ ഭാഗങ്ങളിൽ തേനീച്ചകൾ കൂട്ടം കൂട്ടമായി വന്ന് കൂടുവെക്കും അങ്ങനെ വിണ്ടുകേറിയ ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് തേനീച്ചകൾ വളരെ കാലം എടുത്ത് കൂട്ടുകൾ വെച്ച് കൂടുകൾ വെച്ച് ഒരുപാട് തേനുകൾ നിറഞ്ഞ ആ തേൻ സംഭരണികൾ അല്ലെങ്കിൽ ഹണികോംബുകൾ അവരുടെ അവരുടെ ശേഖരണങ്ങൾ അവർ ആ മൺകട്ടകളുടെ ഇടയിൽ കൂടുകൂട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷകാലത്തിന്റെ മഴക്കാറുകൾ ആ ദേശത്ത് കയറി വരുമ്പോൾ ആ മഴക്കാറിൻ്റെ അകത്ത് എന്തു സംഭവിക്കുമെന്നറിയാമോ മഴ പെയ്തു കഴിയുമ്പോൾ നമുക്കറിയാം ഉണങ്ങിക്കിടക്കുന്ന മൺകട്ടകളിലേക്ക് മഴ പെയ്താൽ അതെന്തായി അതെന്തായിത്തീരും ചെളിപോലെ ആയിത്തീരും കുഴയും ആ അതിൻ്റെ അകത്തുണ്ടായിരുന്ന വിള്ളലുകൾ ജോയിൻ ആവും അങ്ങനെ ജോയിൻ ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു കാര്യം തേനീച്ചകൾ മേലോട്ട് പറന്നുപോകും പക്ഷേ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ ഹണി കോമിൻ്റെ അല്ലെങ്കിൽ തേൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആ തേൻ ശേഖരണ പാളികൾ ഇങ്ങനെ പ്രെസ്സാകുമ്പോൾ അമങ്ങുമ്പോൾ ഈ മൺകട്ടകൾ ഇതിനെ അമക്കുമ്പോൾ അതിൻ്റെ അകത്തു തേനുകൾ ധാരാളമായി പുറത്തേക്ക് ഒഴുകുമായിരുന്നുവെന്ന് ഞാനൊരു ചരിത്ര പുസ്തകത്തിൻ്റെ അകത്ത് ഇങ്ങനെ വായിച്ചതായിട്ട് ഓർക്കുന്നു ഇവിടം വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ ഞാൻ അല്പം സ്പീഡിലാ പോകുന്നത് നിർത്താതെ പോകുവാണ് കാരണം എനിക്ക് അല്പമെങ്കിലും ഈ ക്ലാസ് ഒന്ന് പറഞ്ഞു തീർക്കണമെന്ന് ഒരാഗ്രഹം എൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് കർത്താവൻ നിങ്ങളെ മനസ്സിലാകുവാൻ ആവശ്യത്തിന് കൃപയും ഞാനും എല്ലാം തന്ന് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ലോഡ് ചീസസ് അപ്പോൾ നോക്കണം തേനും പാലും ഒഴുകുന്ന ദേഷ്യമുണ്ടായതെങ്ങനെയാണ് നിങ്ങളുടെ ഭാവനയിൽ ഇപ്പോൾ വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് തേനും പാലും ഒഴുകുന്ന ിനെ വിളിച്ചിരുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരുന്നെന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നു ഇതിന് ഫലപൂഷ്ടിയായ ദേശമെന്നും ഒരു പേരുണ്ട് കേട്ടോ ഈ കനാൻ ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ല മറ്റൊരു പേരും കൂടി ഉണ്ടെന്ന് ചില വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നുള്ള മണ്ണാണ് അതുകൊണ്ട് ഇതിന് പാലും തേനും ഒഴുകും ദേശമെന്ന് അഭിപ്രായപ്പെട്ടു പറയുന്ന ഒരു ഭക്ഷണം കൂടി ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ രണ്ട് സംഗതികളും ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ സമൃദ്ധിയെയാണ് കാണിക്കുന്നത് നല്ല മേ മായ സ്ഥലമാണെന്നാണ് ഇതിന് അർത്ഥമായി പറയുന്നത് അപ്പോൾ നോക്കിക്കേ ഇവിടെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു അത്തി മാതളങ്ങൾ മുന്തിരി എന്ന് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ സമൃദ്ധമായ ഒരു ഫലപൂഷ്ടി ായിരുന്നു കനാൻ ദേശം അപ്പോൾ അങ്ങനെ ഈ മനോഹരമായ ദേശത്തേക്കാണ് ഇസ്രായേൽ മക്കൾ വന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ യോശുവ ഓരോ കുടുംബത്തിനും എന്ത് ചെയ്തെന്ന് പറയാമോ ഏക്കർ കണക്കിന് സ്ഥലം സൗജന്യമായി വീതം വെച്ചങ്ങ് കൊടുത്തു നോക്കിക്കോണേ എത്ര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം കിട്ടണേ കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അന്ന് ഏക്കർ കണക്കിന് ഫലഭൂഷ്ടിയുള്ള സ്ഥലം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി ഓരോരുത്തരും മേടിച്ചു കൂട്ടി ഞാനിങ്ങനെ വിശ്വസിക്കുന്നേ അവർ സെറ്റിൽഡായി അല്ലോ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെറ്റിൽഡായി ഹലോ സ്തോത്രം ആ ലലൂ അങ്ങനെ സെറ്റിൽഡായി ഒരു കാലഘട്ടത്തിൽ ഇസ്രേലർക്ക് വീടും സ്ഥലങ്ങളും തോട്ടങ്ങളും എല്ലാം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ അവർക്ക് തോന്നി ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾക്കൊന്നിനു കുഴപ്പമൊന്നുമില്ല എല്ലാം മെച്ചരമായി വരുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഞങ്ങളെ ഭരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു രാജാവിനെ വേണം ഞങ്ങളിപ്പോൾ ഒരു രാജ്യമായി മാറണം ഞങ്ങൾക്കൊരു രാജാവിനെ വേണം അപ്പോൾ അതുവരെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ജനത ആവശ്യപ്പെട്ടു അവർക്ക് ഇനി മുതൽ അവരെ നിയന്ത്രിക്കുവാൻ മനുഷ്യരിൽ ഒരാളെ തിരഞ്ഞെടുത്തു തരണം അങ്ങനെ ഇസ്രായേൽ രാജ്യത്തിനെ നയിക്കുവാൻ വേണ്ടി അവർ രാജാവിനെ തിരഞ്ഞെടുത്തു ആരാ രാജാവ് ഷൗൽ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര് കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ഷൗൽ രാജാവിനെ അവർ തിരഞ്ഞെടുത്തു ഇസ്രയേൽ ജനത ബി സി ആയിരത്തി ഇരുപത്തഞ്ചിൽ രാജാവ് ഉള്ളൊരു രാജ്യമായി വള വളർന്നു കഴിഞ്ഞു ഇനി ഈ പറയും പറയുന്ന ചില ചില ഇയറുകൾ നിങ്ങൾ പ്രത്യേകം നമുക്ക് ഒടുവിൽ ഈ ക്ലാസിൻ്റെ അവസാനത്തിൽ ആ ഇയറുകൾ നമുക്ക് ഒത്തിരി ആവശ്യമായിട്ട് വരും നോക്കിക്കോണം ബി സി ആയിരത്തി ഇരുപത്തഞ്ച് ശരിക്കും ബി സി ആയിരത്തി ഇരുപത്തഞ്ച് എന്നല്ല പറയേണ്ടത് ആയിരത്തി ഇരുപത്തഞ്ച് ബി സി എന്നാണ് പറയേണ്ടത് പക്ഷേ പറയാനുള്ള എളുപ്പത്തിൽ ഞാൻ ബി സി ആയിരത്തി ഇരുപത്തഞ്ചെന്നു അങ്ങ് പറയുക നിങ്ങളത് മനസ്സിലാക്കുമല്ലോ അപ്പോൾ അങ്ങനെ രാജാവ് ഉള്ളൊരു രാജ്യമായി ഇസ്രായേൽ ദേശം അറിയപ്പെട്ടു ഷൗലിന്റെ ഭരണത്തിന് ശേഷം ആരായിരുന്നു ദാവീദ് സോറി ആരായിരുന്നു ഭരണം നടത്തി രാജാവ് ഏഹ് ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞു കളഞ്ഞു ഓക്കെ രാജാവ് ഷൗലിന് ശേഷം ആരായിരുന്നു ദാവീദായിരുന്നു ഇസ്രായേലിന് രാജാവായി മാറിയത് ദാവീദ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ മകനെ ഈ പദവിയിലേക്ക് കയറ്റി ആരായിരുന്നു തൻ്റെ മകൻ കുഞ്ഞുങ്ങൾ പറഞ്ഞേ അവിടെ നിന്ന് പറഞ്ഞാൽ മതി മ്യൂട്ട് മാറ്റണ്ട പറഞ്ഞോ ആരായിരുന്നു ദാവീദിന്റെ മകൻ സോളമൻ അല്ലേ സോളമൻ സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രയേൽ ഭൂമിയിലെ ഏറ്റവും വലിയൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സാ ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതുപോലെ സോളമൻ ദാവീദിൻ്റെ മകനായ ഷെലോമോൻ ഇതിനെ പണിത് ഇസ്രയേലിൻ്റെ പേര് വർദ്ധിപ്പിച്ചു യശസ് വർദ്ധിപ്പിച്ചു ഞാൻ ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയത് ഷലോമോൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ട് ഇന്ന് താമസിക്കുന്ന ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന ഒരു 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 പ്രത്യേക കാര്യങ്ങൾ അവർക്ക് ഇസ്രയേലർക്കുണ്ടായിരുന്നുവെന്നും ഞാൻ ചില പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട് എന്ത് ഏതെങ്കധം അത് ശരിയോ തെറ്റോ എൻ്റെ വിഷയമല്ല പക്ഷേ ഞാനത് വിശ്വസിക്കുന്നു ചരിത്ര പുസ്തകങ്ങൾ എഴുതിയതല്ലേ കാരണം ഉണ്ടാകുമായിരിക്കുമല്ലോ അപ്പോൾ ഇതൊന്നും കെട്ടുകഥയല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ പല രാജ്യങ്ങളുടെയും ചരിത്ര പുസ്തകത്തിൻ്റെ അകത്ത് ഐ മീൻ വാണിജ്യബന്ധം പുലർത്തിയിരുന്ന ഇങ്ങനൊരു രാജാവ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഇന്നലെ പൊട്ടിമുളച്ച ഏതെങ്കിലും ഒരു നൊണക്കഥയോ മുത്തശ്ശിക്കഥയോ ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത് ഇത് പല കാലഘട്ടങ്ങളിലും അംഗീകരിച്ച് വന്നുകൊണ്ടിരുന്ന തലമുറകളായി കൈമാറി കൈമാറി വന്നുകൊണ്ടിരുന്ന ഇൻഫോർമേഷനുകളാണ് എന്നാൽ ഈയിടെയായിട്ട് ഈ ഇൻഫോർമേഷനുകളെ മനുഷ്യരുടെ ഇടയിലേക്ക് കൊടുക്കുവാൻ കഴിയാത്ത നമ്മൾ സെർച്ച് എഞ്ചിനുകളൊക്കെ ആ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ക്ലാസ് എന്തുകൊണ്ടും പ്രാധാന്യമാണ് കർത്താവിൻ്റെ വരവ് വൈകിയാൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നമ്മളിവിടെ പലരും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ് ഒരു പ്രയോജനകരമായി മാറും അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെയും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് എടുത്തു മാറ്റും കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ സോഷ്യൽ സെർച്ചിങ് എൻജിനുകളിലൊക്കെ ചെന്ന് നെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ ഈ കഥകളെല്ലാം അന്ധവിശ്വാസമാണ് മിഥ്യ ആയിട്ടുള്ള കഥയാണെന്നാണ് എഴുതി പിടിപ്പിക്കുന്നത് അതിന് മുൻപിൽ തെളിവുകൾ ഉണ്ടായിരുന്നു ഇതിന് പക്ഷേ ആ തെളിവുകളെ എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കുറിപ്പുകളൊക്കെ എഴുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ബൈബിൾ പ്രവചനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുന്ന ഒരു തലമുറ ചിലപ്പോൾ സ്വചനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ വരവ് വൈകിയാൽ ഒരു പ്രവചന ശബ്ദമായി കിടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ മീൻ സ്വജനം ത്തിന്റെ അകത്തുനിന്ന് തന്നെ ബൈബിൾ പ്രവചനങ്ങളെയും ബൈബിളിലെ സത്യങ്ങളെയും ചോദ്യം ചെയ്യുവാൻ സാധ്യതയുള്ളൊരു തലമുറ ഇടുന്നേൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ പിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് വരാൻ പോകുന്ന തലമുറയ്ക്ക് കഴിഞ്ഞ കാലത്തിലെ ബൈബിൾ സത്യങ്ങളെ ഈ ലോകത്തിൽ നിന്ന് എന്നുള്ളത് അതുകൊണ്ട് ആ മീൻ സ്ത്രോത്രം ഞാൻ ഒരു വലിയ പിതാവല്ലെങ്കിലും കൂടെ നിന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുന്നു കർത്താവിന്റെ വരുവൈകിയാൽ ഈ ഇൻഫോർമേഷനുകൾ അനേക തലമുറകൾക്ക് വേദപുസ്തകത്തിന്റെ അകത്ത് കുറച്ച വിശ്വാസത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ സ്തോത്രം ഇപ്പൊ നോക്കണമെ മക്കളെ നിങ്ങളോട് ആരെങ്കിലും വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നുണയാണത് കെട്ടുകഥയാണെന്ന് പറഞ്ഞാൽ പറയണം അങ്ങനെയൊന്നുമില്ല ഇന്നടം തൊട്ടുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഉണ്ടല്ലോ നശിപ്പിക്കും തെളിവുകൾ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ പാസ്റ്റർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം നശിപ്പിക്കപ്പെട്ട തെളിവുകൾ ഉണ്ടെന്നും ആ തെളിവുകൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്നും മോശയ്ക്ക് കൊടുത്ത പത്ത് കൽപ്പനയുടെ കൽപ്പലക വരെയുള്ള കാര്യങ്ങളെ മ്യൂസിയത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇന്ന് എനിക്ക് സ്ക്രീനിൽ കാണിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ ഇന്ന് കാണിക്കുന്നില്ല അടുത്തൊരു ക്ലാസ്സിൽ കഥാവ് അനുവദിച്ചാൽ നമുക്കത് പഠിക്കുന്ന പ്രാവ് കൃപ ചെയ്യട്ടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ദാവീദിനു ശേഷം തൻ്റെ മകനായ ഷലോമോൻ്റെ ഭരണകാലത്ത് ഇസ്രയേൽ ഏറ്റവും വാണിജ്യ ശക്തിയുള്ള രാജ്യമായിട്ട് വളർന്നു അപ്പോൾ അങ്ങനെ സോളമൻ ബി സി തൊള്ളായിരത്തി മുപ്പതിൽ അങ്ങ് മരിച്ചു കേട്ടോ ഈ ദാവീദിൻ്റെ മകനായ ശലോമോൻ ബി സി തൊള്ളായിരത്തി മുപ്പതിൽ മരിച്ചു അപ്പോൾ നോക്കിക്കോണമേ ആയിരത്തി ഇരുപത്തഞ്ചിലാണ് ഇവർക്ക് രാജ്യമുണ്ടായത് രാജാവ് ഉണ്ടായത് ആരായിരുന്നു ആയിരത്തി ഇരുപത്തഞ്ചിലെ രാജാവ് ഷൗലായിരുന്നു രാജാവ് പിന്നീട് ദാവീദ് രാജാവായി പിന്നീട് തൊള്ളായിരത്തി മുപ്പതിൽ തൻ്റെ മകനായ ശലോമോൻ ഭരിച്ചു തൊള്ളായിരത്തി മുപ്പത് എത്തിയപ്പോഴത്തേക്കും തൻ്റെ മകനായ ശലോമോൻ ഭരണം നിർത്തി മരിച്ചുപോയി ഇവിടെ വരെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നു അപ്പോൾ ഈ തൊള്ളായിരത്തി മുപ്പത് അപ്പം ഞാൻ ഈ തൊള്ളായിരത്തി എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും എന്താ പാസ്റ്റിന് കീപ്പോർട്ടാണോ വർഷം പോരുന്നത് ആയിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പിലോട്ട് വരുന്നു ഇനി താഴോട്ടാണോ പോരുന്നത് അതെ ബി സി നമ്മൾ പഠിക്കുന്നത് ബിഫോർ ക്രൈ ബി സി നമ്മൾ പറയും പഠിക്കുന്നത് കീപോർട്ടാണ് ആയിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വരും എ ഡിയിലോട്ട് നമ്മൾ വരിക ഇനി നമ്മൾ എ ഡി സീറോ ആകുമ്പോഴത്തേക്കും നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഈ വർഷത്തിനോടനുബന്ധിച്ച് കയറി യേശു കർത്താവിൻ്റെ കാര്യങ്ങൾ കയറി വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമേ നമ്മൾ ഈ ഇയർ താഴോട്ടാണ് പോകുന്നത് കേട്ടോ വർഷം താഴോട്ടാണ് പോകുന്നത് അങ്ങനെ തൊള്ളായിരത്തി മുപ്പതിൽ മരിച്ചു അതോടുകൂടെ ഇസ്രായേലിൻ്റെ പ്രതാപകാലം അല്ലെങ്കിൽ സുവർണകാലം അസ്തമിച്ചു എന്ന് വേണം തന്നെ പറയാൻ ഇസ്രായേൽ രാഷ്ട്രം ബി സി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു ആ ഈ വിഭജനത്തോടുകൂടെ അവർ അത് തുടങ്ങി നോക്കണമേ ഷലോമോൻ്റെ ഭരണത്തിന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന നല്ല സ്ട്രോങ് ആയിരുന്ന രാജ്യം രണ്ട് കൂട്ടരായി മാറി ഇനി അത് ആരാണ് നമ്മൾ നോക്കാൻ പോകുക ഇസ്രായേൽ രാജ്യത്തെ രണ്ടായി വിഭജി വിഭജിച്ചിട്ട് ഒരു കൂട്ടർക്ക് ഇസ്രായേൽ രാജ്യം എന്ന് പേരിട്ടു മറ്റൊരു കൂട്ടർക്ക് യഹൂദ രാജ്യമെന്നും പേരിട്ടു അങ്ങനെ രഹോബയാം രഹോബയാം രാജാവ് യഹൂദ രാഷ്ട്രത്തിൻ്റെ രാജാവായിട്ട് നയിക്കുവാൻ തുടങ്ങി യരോബയാം രാജാവ് ഇസ്രായേൽ രാഷ്ട്രത്തെ നയിക്കുവാൻ തുടങ്ങി പേരുകൾ സാമ്യമുള്ളതിനാൽ ഓർത്തിരിക്കുവാൻ അല്പം പാടാണ് പക്ഷേ നിങ്ങളെവിടെയെങ്കിലും നോട്ട് ചെയ്തു വെക്കുക യഹൂദയെ ആദ്യമായി ഭരിക്കാൻ തുടങ്ങിയത് വിഭജനത്തിന് ശേഷം ഇസ്രായേൽ ഒറ്റ രാജ്യമായിരുന്നു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഏതൊക്കെയാണ് ഇസ്രയേലെന്നും യഹൂദയെന്നും രണ്ട് രാജ്യങ്ങളായി അത് വിഭജിക്കപ്പെട്ടു അങ്ങനെ വിഭജിച്ചതിന് ശേഷം ഒരു രാജ്യമായ അതിൻ്റെ ഒന്നായ യഹൂദ രാഷ്ട്രത്തെ നയിച്ചത് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ഇസ്രായേൽ രാഷ്ട്രത്തെ നയിച്ചത് എന്ന് പറയുന്ന രാജാവായിരുന്നു ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷേഖേമിലായിരുന്നു യഹൂദ രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് യരുശലേമായിരുന്നു നമുക്കിന്ന് ഇന്ത്യക്ക് തലസ്ഥാനമുള്ളതുപോലെ അവർക്കും വന്ന് തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു അപ്പോൾ നോക്കണം ഇസ്രായേലിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷേഖേമും യഹൂദയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് യരുഷലേമുമായിരുന്നു എനിക്കറിയാമല്ല സമയം ഇങ്ങനെ പോകുന്നതെന്ന് ഞാൻ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല നിങ്ങളിപ്പോഴും ഇസ്രായേലിനോടുള്ള പ്രവചനങ്ങളെപ്പറ്റി പഠിക്കാനാണ് ഈ ചരിത്രം മുഴുവൻ പഠിക്കുന്നത് നിങ്ങൾക്ക് അല്പമല്ലാത്ത രീതി രീതിയിൽ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം നമ്മളോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പഠിച്ചാലേ ഒരു എന്താ പറയുക ഒരു ഒരു ആകാംക്ഷയോടെ ഇരുന്ന് പഠിക്കാൻ കഴിയത്തുള്ളൂ സ്തോത്രം ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുക്കാമോ സ്തോത്രം നോക്കിക്കേ ഇസ്രലേലിയർ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ ശക്തരായി കഴിഞ്ഞപ്പോൾ ദൈവിക പ്രമാണങ്ങളെ മറന്നു കളഞ്ഞു അവരുടെ ആരാധന ആലയങ്ങളെല്ലാം കള്ളന്മാരുടെ ഗുഹയായി മാറി ആരാധന കേവലം ചടങ്ങുകളായി മാറി മത നേതാക്കന്മാരും ഭരണകർത്താക്കളുമെല്ലാം ദൈവവഴി വിട്ട് നടക്കുവാൻ തുടങ്ങി അന്യ ആരാധനയും അന്ധവിശ്വാസവും രാജ്യത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിന്നു എവിടെ നോക്കിയാലും അനീതിയും അക്രമവും മാത്രമായി കാണുവാൻ തുടങ്ങി ഈ ഇസ്രായേൽ രാജ്യത്തിൻ്റെ വിഭജനത്തിനു ശേഷം പത്തൊമ്പതിലധികം രാജാക്കന്മാർ ഭരണം നടത്തി ദൈവിക കൽപ്പനകളെ ലംഘിച്ച് ജീവിച്ചാൽ അവരുടെ അവരെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും ചിതറിക്കേണ്ടി വരുമെന്നുള്ള പ്രവചനം അവർ പതുക്കെ പതുക്കെ അങ്ങ് മറന്നുപോയി കാരണം വർഷങ്ങൾക്ക് മുമ്പ് മോശ അപ്പച്ചൻ പ്രസംഗ പ്രവചിച്ചതല്ലേ അതൊക്കെ അങ്ങ് മറന്നുപോയി തങ്ങളുടെ രാജ്യത്തിൽ നിന്നും അവരെ ഓടിച്ച് കളയുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് അവർക്ക് തോന്നി കാരണം ഇസ്രായേൽ ഇപ്പോൾ നല്ല ഒരു രാജ്യമായി മാറി എന്നൊരു ആത്മവിശ്വാസം അവർക്ക് വന്നു ദൈവമക്കളെ ഞാൻ ദൈവസഭയോടുള്ള ബന്ധത്തിലും ഈ വരുന്ന ആഴ്ച നമ്മൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് കയറുക ആയതുകൊണ്ടും ഒരു എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ഉറപ്പിക്കട്ടെ ദൈവം നമ്മെ നടത്തിയ വഴികളെ മറക്കാതിരിപ്പാൻ നാം കർത്താവിനോട് എപ്പോഴും സ്തോത്രത്തോടു കൂടാതെ ചോദിക്കണം വേറെ എന്ത് മറന്നാലും കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ നടത്തിയ വഴികളെ നാം മറന്ന് ആ മീൻ സ്തോത്രം തല മറന്ന് എണ്ണ തേക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കയറരുത് എന്നാൽ ശ്രദ്ധിക്കുക ദൈവജനം അനുഗ്രഹിക്കപ്പെടണമെന്നും ഒന്നാം വർഷം ഇരുന്ന പോലെ തന്നെയല്ല മൂന്നാം വർഷം ഇരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ചിലർ പറയുമായിരിക്കും നമ്മൾ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ ഇരുന്നോ അങ്ങനെയൊന്നുമില്ല ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും വർധനവും ഉണ്ടാകുന്നതിനകത്തക്ക ദൈവം സന്തോഷിക്കുന്നു പക്ഷേ നാം അതിൻ്റെ അകത്ത് അഹങ്കരിച്ച് ദൈവത്തെ മറക്കാതിരുന്നാൽ ആ അനുഗ്രഹങ്ങൾ നമ്മെ തുടർന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ അകത്ത് ദൈവത്തെ മറന്നാലോ നമുക്കത് വലിയ ഒരു ആമേ ശാപമായി മാറും നമുക്കത് വലിയ അനുഗ്രഹത്തിനു പകരം കഷ്ടമായി മാറും ഇന്ന് രാത്രി കാലം ദൈവജനത്തെയും ദൈവിക കുടുംബങ്ങളെയും ദൈവസഭയെ നോക്കി പറയട്ടെ മൂന്ന് വർഷം പിന്നിട്ട് നമ്മൾ നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനേക്കാൾ അധികമായി നന്മകളെ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തന എൻ്റെ കൂടെ ഉള്ളവരെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ എത്ര അനുഗ്രഹിച്ചാലും എത്ര വർദ്ധിപ്പിച്ചാലും അഹങ്കരിക്കാതെ നിന്നോ ദൈവമേ എന്ന് വരാ കരങ്ങളെ തട്ടിയോ കരങ്ങളെ ഉയർത്തിയോ ശക്തിയോടെ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ ഇന്ന് രാത്രിയിൽ ഹാലലൂയ അപ്പോൾ ഈ മോശ പ്രവചിച്ച പ്രവചനം ഇവരങ്ങ് മറന്നുപോയി കാര്യം ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കാലയളവിൽ ഇങ്ങനെ ഇവരിങ്ങനെ സുഖത്തോടെ ഇരിക്കുമ്പോൾ ഇറാഖിലെ എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അബ്രഹാമിൻ്റെ സ്വദേശം എവിടെ ആയിരുന്നു ഇറാഖിലെ ഊരെന്ന് ഒരു ദേശത്തായിരുന്നു അല്ലേ ഇറാഖുകാരനെ ഇറാഖിൽ ഇറാക്കിലെ ഒരു 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 എന്താ പറയുക വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് ആ തൊഴിൽ ചെയ്യുന്ന ഒരു ഒരു കുലത്തൊഴിൽ ചെയ്യുന്ന ഒരാളായിരുന്നു അബ്രഹാം അവിടെ നിന്നാണ് ദൈവവിളി കേട്ട് ദൈവവഴി വിളി കേട്ട് ഒന്നും ചോദിക്കാതെ ഇറങ്ങി തിരിച്ച് കനാൻ ദേശത്തെ ലക്ഷ്യമിട്ട് നടന്നു നീങ്ങിയത് അപ്പൊ നോക്കണമേ ഇപ്പോൾ ഇവർ ഈ ദേശത്ത് സുഖമായി നിൽക്കുകയാണ് അബ്രഹാമിനോട് കൊടുത്ത വാക്തത്വങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വലിയ പുള്ളികളായിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഇവരിവിടെ ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലയളവിൽ ദൈവം ചെയ്തൊരു മൂവ്മെന്റിനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഇറാഖിലെ നിനവ എന്ന് പറയുന്ന ഒരു രാജ്യം ശക്തി പ്രാപിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ആ രാജ്യം ഒരു സാമ്രാജ്യമായിട്ടൊക്കെ വളരുന്ന രീതിയിലേക്ക് അവർ കയറി വന്നു അവരെ പിന്നീട് വിളിച്ച പേരാ അശൂർ സാമ്രാജ്യമെന്നായി അതിൻ്റെ പേര് ഈ നിനവേ എന്ന് പറയുമ്പോൾ നമുക്ക് യോന പുസ്തകം പഠിച്ചിട്ടുള്ളവർക്കറിയാം യോനയോട് നിലവിലേക്ക് പ്രവചിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ യോന പോയില്ല കാരണം ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് യോനയുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി വളർന്നു വരുന്ന രാജ്യമാണ് ഇനി ദൈവത്തിന് അതിനെ നശിപ്പിക്കാൻ ആഗ്രഹമെങ്കിൽ ഞാനായിട്ട് പോയി പറഞ്ഞിനി അവരെ രക്ഷിക്കുമെന്നും വേണ്ട ദൈവം അങ്ങ് നശിപ്പിക്കട്ടെ അപ്പം നോക്കിക്കോണം ദൈവം അവരെ നശിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തുണ്ട് പക്ഷേ എന്നാലും ദൈവം ഇവിടെ ഏതോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇവരെ വളർത്തിക്കൊണ്ട് വരികയാണ് എന്തിനാ ആ പർപ്പസ് ഒന്ന് ചിന്തിച്ചേ ദൈവിക വഴിവിട്ടു പോയവന്റെ സാമ്രാജ്യത്തിനെതിരെ ദൈവം ആരോടും ചോദിക്കാതെ താൻ വാക്തത്വം കൊടുത്ത അതേ ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് ഒരു സാമ്രാജ്യത്തെ മറുകരയിൽ വളർത്തുകയ പേര് നിലവേ പിന്നീട് അരു അശൂർ സാമ്രാജ്യം അങ്ങനെ അശൂർ സാമ്രാജ്യം വളരെ ശക്തി പ്രാപിച്ചു വന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഹോഷയ്യ രാജാവായിരുന്നു യഹൂദയല്ല ഇസ്രയേൽ ഇസ്രായേൽ രാഷ്ട്രം കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിട്ട് വിഭജിച്ചെന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് ഇസ്രയേൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഹോഷയ്യ രാജാവായിരുന്നു അങ്ങനെ അഷൂർ അശൂറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ശൽമനേസർ അഞ്ചാമൻ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശൽമനേശ്വറിന്റെ അകത്തൊരു ആഗ്രഹം തോന്നി എന്നാൽ ചുമ്മാ പോയിട്ട് ഇസ്രായേലോട് യുദ്ധം പ്രഖ്യാപിച്ചാലോ നോക്കിക്കോണമേ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കേട്ടാൽ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അവൻ ഓടി രക്ഷപ്പെടുന്നവനായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ അവൻ്റെ അകത്തൊരാഗ്രഹം ഇസ്രായേലിനോട് ഒരു യുദ്ധം അങ്ങ് പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും ആരജയിക്കുന്നെന്ന് അറിയാമല്ലോ ഈ ആഗ്രഹം എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് തോന്നിയെന്നറിയാമോ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നാൽ നിന്നെ ഞാൻ ദേശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും ഓടിക്കുമടാന്ന് മോശ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനത്തിന് നിവർത്തി വരണത്തക്ക വണ്ണം ദൈവം ഇസ്രായേൽ ജനത്തിനെതിരെ ഒരു സാമ്രാജ്യത്തെ എഴുന്നേൽപ്പിച്ചു അതായിരുന്നു ആ മീൻ ശൽമനേശ്വർ അഞ്ചാമ്മൻ ചക്രവർത്തി ആയിരുന്ന ആ മീൻ അശൂർ സാമ്രാജ്യം ഭരണകാലഘട്ടം അങ്ങനെ സാമ്രാജ്യം സാമ്രാജ്യം സ്തോത്രം ഈ േലിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ തലസ്ഥാനമായ അല്ലേ ഷേഖയും നഗരിയെ ഉപരോധിക്കുവാൻ തുടങ്ങി അന്ന് വെച്ചാൽ ബന്ദിയാക്കുന്നത് പോലെ അവരവിടെ കയറി പട്ടാളം കയറി അവിടെ തമ്പടിച്ചു ഹോഷയ രാജാവ് അവിടുത്തെ രാജാവിനെ പിടിച്ച് ആദ്യം പിടിച്ച് തടവിലാക്കി എന്നിട്ട് ഇസ്രയേലിനെ പറ്റുന്നത് അങ്ങോട്ട് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് ഇസ്രയേലിനെ കീഴ്പ്പെടുത്തുവാൻ ശൽമനേസർ അഞ്ചാമിന് കഴിഞ്ഞില്ല പൂർണ്ണമായി കഴിഞ്ഞില്ല പക്ഷേ അവിടുന്ന് പത്തു വർഷങ്ങൾക്ക് ശേഷം ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇസ്രയേലിനെതിരെ അശൂറിൻ്റെ മറ്റൊരു രാജാവ് അല്ലെങ്കിൽ മറ്റൊരു ചക്രവർത്തി സർഗോൺ മൂന്നാമൻ എന്ന് പറയുന്നവൻ ഇസ്രയേലിനെതിരെ വീണ്ടും സൈന്യമായി വന്നു ഇസ്രയേലിനെ അമ്പോ പരാജയപ്പെടുത്തി പൂർണ്ണമായും പരാജയപ്പെടുത്തി അശ്വ സാമ്രാജ്യത്തിൻ്റെ ഒരു ആക്കി മാറ്റി നമുക്കറിയാം ഇന്ത്യയൊക്കെ ഇതുപോലെ പല രാജ്യങ്ങളുടെയും യുദ്ധത്തിലൂടെ അല്ലെങ്കിലും നയതന്ത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അടിമകളായ അനേക കാലഘട്ടങ്ങൾ ഇരുന്നതാണ് അപ്പം നോക്കിക്കോണമേ ഈ ഇതുപോലെ ഇസ്രയേലിനെ അശ്വ സാമ്രാജ്യം വന്ന് ി മാറ്റി അശൂർ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ആയിരുന്ന സർഗോൺ മൂന്നാമൻ ഇസ്രായേൽ ജനത ഒന്നിച്ച് സംഘടിക്കാതിരിക്കാൻ വേണ്ടി അവരെ തന്റെ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പൊക്കൊള്ളുവാൻ കൽപ്പന കൊടുത്തു ഭൂമിയുടെ അറ്റം വരെയും നിന്നെ ചിതറിക്കുമെന്ന മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അങ്ങനെ ആ കൽ പ്രവചനം ഉള്ളത് പക്ഷേ സർഗോൺ മൂന്നാമൻ ഭൂമിയുടെ അറ്റം വരെ ഒന്നും ചിതറിപ്പിച്ചില്ല തുടക്ക നടപടിയായിട്ട് എന്നാലെങ്കിലും ഒന്നും അനംതിരിയട്ടെ എന്നായിരിക്കണം ദൈവം കരുതിക്കുന്നത് അപ്പോൾ തുടക്ക നടപടിയായിട്ട് അതേ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ ജനതയെ ചിതറിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സംഘടിക്കാതിരിപ്പാൻ ഒന്നിക്കാതിരിപ്പാൻ അങ്ങനെയാണല്ലോ ഏതെങ്കിലും രാജ്യത്തെയൊക്കെ മറ്റൊരു രാജ്യം കയറി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ ജനത്തെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനാണ് അവർ ആദ്യം ശ്രമിക്കുന്നത് ഇപ്പം നോക്കുക ഈ സർഗോൺ അതുപോലെ മൂന്നാമൻ ഈ രാജ്യത്തെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചു അവരുടെ പ്രൊവിൻസ് ആക്കി മാറ്റി അങ്ങനെ ഈ ആളുകളെ ചിതറിപ്പിച്ചു ഏകദേശം ഇസ്രയേൽ അവരുടെ വീടും അവരുടെ സ്ഥലങ്ങളും കടകമ്പോളങ്ങളും അതുപോലെ അവരുടെ സ്ഥാനമാനങ്ങളും ഭരണങ്ങളും എല്ലാം മാതൃഭൂമിയും എല്ലാം നഷ്ടമായി മോശയുടെ പ്രവചനം പോലെ അവർ ഭൂലോകത്തിൻ്റെ എന്ന് വെച്ചാൽ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ചിതറിപ്പോകുവാൻ തുടങ്ങി ഓക്കേ കെ ഇരുന്നൂറ്റി ഒൻപത് വർഷം ഇസ്രയേൽ രാജ്യം നിലനിന്നു അവരുടെ കഴിവിൻ്റെ അകത്ത് ദൈവകൽപ്പനയെ ധിക്കരിച്ച് ഇരുന്നൂറ്റൊമ്പത് വർഷം വളരെ മെച്ചമായി കയറിയപ്പോൾ അവർ കരുതി ഇനി ഞങ്ങളെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല ഒന്നും രണ്ടും വർഷത്തിൻ്റെ പാരമ്പര്യമാണോ ഇരുന്നൂറ്റൊമ്പത് വർഷം നോക്കിക്കോണം ആയിരത്തി ഇരുപത്തഞ്ചിലാണ് ഷൗൽ രാജാവ് രാജാവായി രാജ്യമായി ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനുശേഷം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ ഇവർ ഒരു രാജ്യമായി നിന്നു എന്ന് വേണം പറയാൻ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ഉള്ളൂ യഥാർത്ഥത്തിൽ പക്ഷേ വേണമെങ്കിൽ പറയാം പൂർണ്ണമായി പരാജയപ്പെടുത്തിയത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണല്ലോ അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ പിടിച്ചു പിടിച്ചൊക്കെ നിന്നു മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഇരുന്നൂറ്റൊമ്പത് വർഷം ഇവർ രാജ്യമായും രാജാവ് ഉള്ളവരായിട്ടൊക്കെ നിന്നു അതിന് ശേഷം ഇവരെ പിന്നെ ഒന്ന് ഒന്നിപ്പിക്കാൻ അത് എപ്പോഴാണെന്നുള്ളത് നമുക്കൊന്ന് പഠിക്കണം ഇന്ന് അതിന് സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏകദേശം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് നിർത്തണം നമ്മൾ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അതാ പഠിക്കേണ്ടത് ഇവരെങ്ങനെയാണ് ഒന്നിക്കുന്നതെന്നും ഈ പ്രവചനം എവിടെ കിടക്കുന്നതെന്നും ഇനി ഇവരെ പറ്റിയുള്ള പ്രവചനങ്ങൾ എന്താണെന്നും കർത്താവിൻ്റെ വരവുമായിട്ട് ഇവരെ പറ്റിയുള്ള പ്രവചനങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അങ്ങനെയാണെങ്കിൽ കാലഘട്ടം ഏകദേശമൊക്കെ തീരുമാനമായോ എന്നും ഒക്കെ ഇസ്രായേലിനോടുള്ള പ്രവചനങ്ങൾ മാത്രം പഠിച്ചാൽ ഏകദേശം കർത്താവിൻ്റെ പറ്റിയുള്ള ചെറിയൊരു ധാരണയിൽ നമുക്ക് പോകാമായിരുന്നു പക്ഷേ ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ അതിനുള്ള സമയമില്ല ഇന്ന് രാത്രി ഞാൻ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ചരിത്രത്തിൻ്റെ അകത്ത് ദൈവിക കൽപ്പനകളെ ദൈവിക പ്രവചനങ്ങളെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ദൈവിക വാക്തത്വങ്ങളെ അനുസരിക്കാത്തതിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഒരു ജനത അനുഭവിച്ചത് എന്താണെന്ന് എന്താണ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് അറിയാമോ നാളെ വരും കാല അളയോളി നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നമുക്ക് വ്യക്തിപരമായി അമീൻ ദൈവത്തിൽ നിന്നും ഇതുപോലെ ഒരു സംഭ ഒരു സംഗതി വരാതിരിപ്പാൻ നാം ചില മർമ്മങ്ങളെ ഇന്ന് രാത്രിയിൽ സത്യങ്ങളെ പഠിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഏറെക്കുറെ തീരുമാനമായി അവർ ചിതിരിക്കപ്പെട്ടു പക്ഷേ ഇനിയും ശേഷിക്കുന്നുണ്ട് കണക്കിൽ ഒരു രാജ്യം കൂടെ ഏതാ രാജ്യം യഹൂദാ രാജ്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇസ്രായേൽ രാജ്യത്തെ വിഭജിച്ച് രണ്ടാക്കി അവരതിന് ഒന്നിന് ഇസ്രായേലെന്നും ഒന്നിന് യഹൂദ എന്നും പേരിട്ടല്ലോ അപ്പോൾ യഹൂദ രാജ്യം ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഇസ്രായേൽ രാജ്യം അശൂര സാമ്രാജ്യത്തിന് കീഴ് കീഴടങ്ങിപ്പോയി അവിടെ എല്ലാവരും ചിതറിപ്പോയി പക്ഷേ യഹൂദ രാജ്യം കുറേ വർഷത്തേക്കും കൂടെ നീണ്ടു നിന്നു നിത്യമായി നിന്നല്ല ഞാൻ പറഞ്ഞു കുറച്ചു നാളും കൂടെ യഹൂദ രാജ്യം പിടിച്ചു നിന്നു അതിന് കാരണമുണ്ട് കേട്ടോ ഇസഖ്യാവിനെ പോലുള്ള ഭക്തന്മാരായുള്ള ഭരണകർത്താക്കൾ യഹൂദ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ യഹൂദ രാജ്യത്തിനുണ്ടായിരുന്നു അവർ യഹൂദ രാജാ അശു യഹൂദ രാജാവുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല യഹൂദയോട് യുദ്ധം ചെയ്യാതിരുന്നിട്ടൊന്നുമല്ല അവർ വിജയിക്കാതിരുന്ന തോ വിട്ടു യുദ്ധമൊക്കെ ചെയ്തു യഹൂദിയോടും പക്ഷേ ഇവർ ജ സംഖ്യരും ഇവർ വലിയ സ്ട്രോങ് ഒന്നുമല്ല ഒരു വലിയ സ്ട്രെങ്തൻ പീപ്പിൾസൊന്നുമല്ല പക്ഷേ ഇവരുടെ അകത്ത് ചിലരുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ആ മീൻ കരയുന്ന ഭരണകർത്താക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറക്കാത്ത ചില ഭരണകർത്താക്കൾ ആ കാലയളവിൽ കൊണ്ട് കുറേ കാലത്തേക്കും കൂടെ ആരെല്ലാം യഹൂദയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും യഹൂദയെ പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടായിരുന്നു ഇന്ന് രാത്രി കാലം ഈ ബൈബിൾ പ്രവചനങ്ങൾ ശാസ്ത്രീയ വെളിച്ചത്തിൽ നിന്നുള്ള വിഷയത്തിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഇന്ന് രാത്രി കാലം സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഐ മീൻ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി കാലം തിരിച്ചറിയട്ടെ ആമിൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണോ നീ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണോ നീ കണ്ണുനീരൊടുക്കുന്ന ഒരു കുടുംബമാണോ നിൻ്റേത് ആമിൻ കരയുന്ന ദൈവസഭയാണോ നിൻ്റെത് ആമിൻ എത്രയധികം ശത്രുക്കൾ നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയാലും നിന്റെ മേലൊരു തരിമണ്ണു പോലും ഇടുവാൻ സ്വർഗ്ഗം സമ്മതിക്കത്തില്ല നീ ഉള്ളിടത്തോളം നിൻ്റെ 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 കുടുംബത്തിനൊരു ഒരു രക്ഷയാത് ആ രാത്രി കാലം വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്തിട്ട് പറഞ്ഞേ അമി സ്തോത്രം ഞാൻ നിൽക്കേണ്ടതുപോലെ നിന്നാൽ എൻ്റെ ഒരു പേരിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രത്തിനു രാഷ്ട്രത്തിനുപേരെ നീതി ലഭിക്കാൻ സാധ്യതയുണ്ട് ദൈവത്തിൽ നിന്നും ലോ ഞാൻ നിൽക്കേണ്ടത് നമ്മുടെ സഭ നിൽക്കേണ്ടതുപോലെ നിന്നാൽ ദേശത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തെ ദൈവം എടുത്തു മാറ്റുവാൻ സാധ്യതയുണ്ട് രാത്രികാലം ഞാൻ പറയുന്നതിന്റെ ആത്മീയ വശങ്ങൾ മനസ്സിലാകുന്നവർ ആ കരങ്ങളെ തട്ടിയോ ആ കരങ്ങളെ ഉയർത്തിയോ ഈ ബൈബിൾ പഠനത്തിന്റെ അകത്ത് ശക്തിയോടെ ദൈവത്തിനൊരു ആരാധന കൊടുത്ത് നോക്കിക്കേ ബൈബിൾ പഠനം എനിക്ക് ഈ ഞാൻ ഈ ബ്രദ സഹോദരനെ കുറ്റം പറയുന്നതല്ല പക്ഷേ എനിക്ക് ബ്രദറൻസ് സഹോദരങ്ങളുടെ ടീച്ചിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഈ ടീച്ചിങ്ങിൻ്റെ അകത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അല്പം കൂടെ ദൈവത്തെ മഹത്വം ചെയ്തുകൊണ്ട് പഠിക്കാമെങ്കിൽ അതൊത്തിരി നന്നായിരിക്കും കാരണം നമ്മൾ പഠിക്കുന്നത് ഒരു അറിവ് സമ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനും വർദ്ധിപ്പിച്ച് നമുക്ക് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാനല്ല ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കഴിയുമ്പോൾ അകത്ത് സ്നേഹമുള്ളവൻ അറിയാതെ ഒന്ന് സ്തുതിച്ചെന്നിരിക്കും സ്തോത്രം പറഞ്ഞെന്നിരിക്കും മഹത്വപ്പെടുത്തിയെന്നിരിക്കും അതിനൊന്നൊരു കുഴപ്പം വില കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഹാലലുയ്യ ഞാൻ എൻ്റെ സമയം മുന്നോട്ട് അധികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ഇതിനകത്ത് സ്റ്റക്കാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നോന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ വീഡിയോ സ്റ്റക്കാണെന്ന് വിശ്വസിക്കുന്നു ടെക്നിക്കൽ ടീം ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് യഹൂദ രാജ്യത്തിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു എന്താ പ്രാർത്ഥിക്കുന്ന ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഇസഖിയാവിനെ പോലുള്ള ഭരണകർത്താക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ അശ്വർ രാജ്യക്കാരും വിചാരിച്ചു ഇസ്രായേലിനെ തോപ്പിച്ചതുപോലെ ഇവനെ അങ്ങോട്ട് തോപ്പിക്കാമെന്ന് കരുതി യുദ്ധം ചെയ്യാനായിട്ടൊക്കെ വന്നു കേട്ടോ പക്ഷെ ഉണ്ടായത് എന്താണെന്ന് കേൾക്കണമെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പടയാളികൾ അശ്വറിന് നഷ്ടമായിപ്പോയി അമേൻ ഹലലുയ മാത്രമല്ല ഈ യഹൂദരാജ്യത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു കൊണ്ട് അശൂർ ഇവനെ യുദ്ധം ചെയ്യാൻ വന്നതിൻ്റെ പേരിൽ ദൈവം മറ്റൊരു ഇൻഡയറക്റ്റ് ഒരു വർക്ക് ഇവനെതിരെ കൊടുത്തു എന്താണെന്നറിയാമോ ഏ അവിടെ മറ്റൊരു ഒരു സാമ്രാജ്യമുണ്ട് ബാബിലോണിയൻ സാമ്രാജ്യം ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ നെബി പോലീസർ എന്ന് പറയുന്ന ആ ആ ചക്രവർത്തി നേരെ അശൂരിനെ വന്ന് ഈ യഹൂദാരാജ്യത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന ഭരണകർത്താക്കളുള്ള യഹൂദ രാജ്യത്തിനെ ആക്രമിച്ച അശൂർ രാജ്യത്തിനെ വന്ന് ആക്രമിച്ച് അശൂറിനെ അങ്ങ് കീഴ്പ്പെടുത്തിപ്പിടിച്ചു ഓ നോക്കിക്കെ ഈ പാമ്പും കോണിയും ഒക്കെ കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഈ ഈ ഈ ഈ ഈ ഈ പരിപാടി ഒരുത്തിനങ്ങ് വിഴുങ്ങിയെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് അതേ വരുന്നു അല്ലേ അല്ല ലാഡറി കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് അതേ വരുന്നു ഒരു പാമ്പിൻ്റെ വായി നേരെ ഒന്നിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് കട്ടയിട്ട് കളിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ പ്രാർത്ഥിക്കുന്ന ഭരണകർത്താക്കളുള്ള യഹൂദ രാജ്യത്തിനെതിരെ അശ്വർ സാമ്രാജ്യം ഇസ്രായേലിന് തിരിഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കിയതാ പക്ഷേ തോറ്റുപോയെന്ന് മാത്രമല്ല പിന്നത്തേതിൽ അശൂർ സാമ്രാജ്യത്തെ ഐ മീൻ നബീബ് പോലീസ് എന്ന് പറയുന്ന എന്താ പറയുക ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി വന്ന് യുദ്ധം ചെയ്ത് അവരുടെ ഒരു സാമ്രാജ്യമാക്കി അതിനെ മാറ്റി അങ്ങനെ നെബു ബി സി അറുന്നൂറ്റി അഞ്ച് സെപ്റ്റംബർ മാസം ആറാം തീയതി നെബുക്കനേസർ ബാബിലോണിൻ്റെ ചക്രവർത്തിയായി അങ്ങനെ വാഴുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം നെബുക്കനേസറിനെ പറ്റിയൊക്കെ അറിയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല അദ്ദേഹം ഒരു ആഗ്രഹം തോന്നി ഇട കഴിഞ്ഞ കാലത്തിൽ കുറേ ഓമാര് കൂടി യഹൂദയ്ക്കെതിരെ യുദ്ധം ചെയ്തു നടന്നില്ല എന്നാൽ ഞാനൊന്നും യുദ്ധം ചെയ്യണമല്ലോ അങ്ങനെ യഹൂദ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു ബാബിലോൺ സൈന്യം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് മാസത്തിൽ ഇതുപോലൊരു മാസത്തിൽ യഹൂദരുടെ ദേവാലയവും രാജകൊട്ടാരവും കത്തിച്ചു കളഞ്ഞു അതിന് കാരണമുണ്ട് ആ സമയങ്ങളിൽ പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭരണകർത്താക്കളുടെയും അറുന്നൂറ്റി അഞ്ച് കാലഘട്ടത്തിലൊക്കെ അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നൂറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അവരുടെ വിശ്വാസത്തിനും ചെറിയ കുറവ് വന്നു കാരണം നോക്കിക്കേ ബൈബിൾ പ്രവചനങ്ങൾ കിടക്കുകയാ ആരാ പ്രവചിച്ചേ മോശ പ്രവചിച്ചതാ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ പ്രവചനമുണ്ടായതാ എന്തായിരുന്നു പ്രവചനം ദേ നിങ്ങൾ ദൈവിക കൽപ്പനകളെ മറന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ മേലിൽ നിന്ന് എടുത്തു മാറ്റും നിങ്ങൾ ചിതറിക്കപ്പെടുമെന്നുള്ള പ്രവചനത്തെപ്പറ്റിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണം അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ ദേവാലയവും രാജകൊട്ടാരവും എല്ലാം കത്തിച്ചു കളഞ്ഞു അനേക ജൂതന്മാർ കൊല്ലപ്പെട്ടു രാജ്യം പിടിക്കപ്പെട്ടു അങ്ങനെ യഹൂദാ ജനത്തിൻ്റെ കടകമ്പോളങ്ങളും ഭവനങ്ങളും ജന്മഭൂമിയും എല്ലാം നഷ്ടപ്പെട്ട് പ്രവാസികളായി ഇറാഖിലേക്ക് പോകേണ്ടതായിട്ട് വന്നു കൂടെ ഉണ്ടോ അബ്രഹാം ദൈവത്തിന് വേണ്ടി കൽതിരുടെ ഊരുവിട്ട് കനാൻ നാട്ടിൽ വന്നുവെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ ദൈവ ശബ്ദത്തെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ തൻ്റെ കൊച്ചുമക്കൾ തിരിച്ച് കൽതേരയുടെ പട്ടണത്തിലേക്ക് പോവുകയാണ് ഹലോ നിങ്ങൾ കൂടെ ഉണ്ടോ നോക്കിക്കോണമേ ഒരു കാലഘട്ടത്തിൽ ഒന്നും അറിയാതെ ഇറാഖിൽ നിന്നും അബ്രഹാം ഇറങ്ങി വന്നതാ കനാനിലേക്ക് ഇപ്പോൾ കനാനിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നും അവർ അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായി വീണ്ടും തിരിച്ച് ഇറാഖിലേക്ക് പ്രവാസികളായി അവർ പോകേണ്ടി വന്നു അപ്പം അങ്ങനെ മോശയുടെ പ്രവചനം അക്ഷരീയമായി നിറവേറി ഇസ്രായേൽ രാജ്യവും യഹൂദ രാജ്യവും ഇല്ലാതെയായി ലോകം മുഴുവൻ ഇസ്രായേൽ മക്കൾ ചിതറിക്കപ്പെട്ടു അവർ നേടിയതെല്ലാം നഷ്ടമായി എന്നിരുന്നാലും സാധുക്കളായ ചില യഹൂദന്മാർക്ക് യരുഷലേമിൽ താമസിക്കുവാൻ നെബുക്കനേസ രാജാവ് ഒരു പെർമിഷനൊക്കെ കൊടുത്തു അനുവാദം കൊടുത്തു പേർഷ്യൻ ചക്രവർത്തി ആയിരുന്ന സൈറസും യഹൂദന്മാരുടെ അല്പം കരുണയൊക്കെ കാണിച്ചു അവർക്ക് സ്വദേശത്തേക്ക് പോകുവാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള അനുവാദമൊക്കെ കൊടുത്തു അങ്ങനെ അത് ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ച ബൈബിൾ പ്രകാരം നമ്മൾ പഠിച്ചാൽ ഇരമ്യാ പ്രവാചകൻ്റെയും ദാനിയേലിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പോയതിൽ നിന്നും പ്രവാസത്തിൽ നിന്നും മടങ്ങിപ്പോയവരുടെ പേരുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് ഇസ്രയും നെഹമ്യാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ധാരാളം യഹൂദന്മാർ കനാൻ നാട്ടിലേക്ക് മടങ്ങി വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ആ വിഷയത്തിലോട്ട് ഞാൻ പോകുന്നില്ല ബൈബിളിൽ അതിന് തെളിവുണ്ടല്ലോ ചരിത്രത്തിലും ഒത്തലുമുണ്ട് ഇവർ മടങ്ങി വന്നതായിട്ട് അങ്ങനെ റോമാക്കാരുടെ ഭരണകാലത്ത് അപ്പോൾ ഇവർ മടങ്ങി വന്നപ്പോഴേക്കും റോമൻ ഗവൺമെൻ്റ് ആണ് ഇവരുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസികളായി പിടിച്ചുകൊണ്ടിരുന്നൊക്കെ പോയവരൊക്കെ തിരിച്ചു വന്നപ്പോൾ ആരാ ഭരിക്കുന്നത് റോമൻ ഗവൺമെൻറ്റാണ് റോമൻ ഗവൺമെൻ്റ് ഭരണകാലത്ത് ധാരാളം യഹൂദന്മാർ ഇസ്രയേലിൽ ഉണ്ടായി അവർക്ക് എരുഷലേമിൽ ഒരു ദേവാലയം ആവശ്യം വന്നു റോമ ഗവൺമെൻറ് അനുവദിച്ചു ദേവാലയം ഉണ്ടായി റോമാക്കാർ അവർക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചു അങ്ങനെ അവർ വളരെ സൗഹൃദത്തിൽ വരികയാണ് പക്ഷേ ദേവാലയം എന്നൊക്കെ ഒരു പേര് മാത്രമേ ഉള്ളൂ ദേവാലയമാണെന്ന് പേരെങ്കിലും ഉള്ളിലേശു പറഞ്ഞതുപോലെ കള്ളന്മാരുടെ ഗുഹയാണ് മത നേതാക്കന്മാർ അനീതിക്ക് കൂട്ടു നിൽക്കുന്നവരും ഭരണത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നവരും സത്യത്തെ ക്രൂശിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ റോമ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് എരുഷുലേമിലും ഇസ്രയേലിലും ഒക്കെ ഉണ്ടായിരുന്നത് നമുക്കറിയാം യേശുവിനെ ദ്രോഹിച്ചതും യേശുവിനെ ഉപദ്രവിച്ചതും സുവിശേഷം പറഞ്ഞ ദൈവദാസന്മാരെ തല്ലിച്ചതച്ചതും സ്റ്റേഫാനോസിനെ പോലെയുള്ളവരെയൊക്കെ കല്ലെറിഞ്ഞു കൊന്നതും അങ്ങനെ ദൈവത്തെ കോപിപ്പിക്കാവുന്ന എല്ലാ പാപവും അവർ പരസ്യമായി ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്തവരായി ഒരു കാലഘട്ടമാണ് ഈ റോമാ ഭരണ ഗവൺമെൻറ്റിൻ്റെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന കാലഘട്ടം നോക്കിക്കോണമേ ദൈവിക കൽപ്പനകളെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഇവർ ചിതറിക്കപ്പെട്ടു എന്നിട്ടും പ്രാർത്ഥിക്കുന്ന ദാനിയലിനെ പോലെയും ഇരമ്യാമിനേവിനെ പോലെയുമുള്ള ചില പ്രവാചകന്മാരുടെ കണ്ണുമീറിൻ്റെ ഫലമായിട്ട് എസ്രയുടെയും നെഹമ്യാവുമാർ നെഹമ്യാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചിലരെ എല്ലാം വിന്നെയും വിളിച്ചുകൊണ്ട് കൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങി വന്നു ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു എന്നിട്ടും ഇവർ നേരെയായില്ല ഹലോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ ഇവർ യേശുവിനെ ക്രൂശിച്ചു സേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു അങ്ങനെ ദൈവത്തെ കോപിപ്പിക്കാവുന്ന എല്ലാ പാപവും ഇവർ പിന്നെയും ചെയ്തു ദൈവ വഴി വിട്ടത് മുഖാന്തരം തങ്ങളുടെ പിതാക്കന്മാർക്കുണ്ടായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഇവർ അറിഞ്ഞവരാ എല്ലാ കഥകളും അവർക്കറിയാം പക്ഷെ ഇതെല്ലാം അറിഞ്ഞാലും ഇതിൽ നിന്നൊന്നും ഒരു ഗുണപാഠമായി ഇവർക്ക് എടുക്കുവാൻ ഒന്നും തോന്നിയില്ല ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ നമ്മൾ തലമുറകൾക്കകത്ത് ഏതെങ്കിലും പഠിക്കാൻ ദൈവം തന്ന അനുഭവം ഉണ്ടായാൽ അതിനകത്ത് പഠിച്ച് ഗുണപാഠം തിരിച്ചറിഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം റോമൻ ഭരണകർത്താക്കളും ജൂതമത നേതാക്കളും സുഹൃത്തുക്കളായി ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ അനുസരിക്കാതെ വിട്ടു നടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒൻപത് ആവാൻ പോവുകയാണല്ലോ പലസ്തീനിലെ കൈസരിയിലെ വെച്ച് കൈസരി എന്ന് പറയുന്ന ജൂതന്മാരുടെ പള്ളി സുനഗോഗിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയെ ചൊല്ലി റോമാക്കാരും ജൂതന്മാരും യഹൂദന്മാരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി തുടങ്ങിയപ്പോൾ ചെറുതായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇവർ പതുക്കെ വാക്കുതർക്കത്തിൻ്റെ ഒടുവിൽ യഹൂദന്മാർ റോമാ ഗവർണർക്കൊരു പരാതി കൊടുത്തു ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണത് ഞങ്ങൾക്ക് തരണം അതിൽ മറ്റുള്ളവരാരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞൊക്കെ പരാതി കൊടുത്തെങ്കിലും യഹൂദയിലെ റോമൻ ഗവർണറായ ആ കാലഘട്ടത്തിലെ ഫ്ലോറസ് ജൂതന്മാരെ സഹായിക്കാൻ വലിയ വലിയ ആഗ്രഹമൊന്നും കാണിച്ചില്ല മാത്രമല്ല ഗ്രീക്കുകാരെ റോമാക്കാരെ അല്പമായി സഹായിക്കുകയും ചെയ്തു ഇത് അറിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ജൂതന്മാർക്ക് ദേഷ്യം വന്നു അവർ വീണ്ടും ആഭ്യന്തര കലഹത്തിലേക്ക് പുറപ്പെട്ടു കൈസരിയിൽ അന്ന് നടന്ന ആഭ്യന്തര കലകത്തിൻ്റെ അകത്ത് ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടു തന്മൂലം ഗ്രീക്കുകാരും എന്ന് വെച്ചാൽ റോമാക്കാരും ജൂതന്മാരും തമ്മിൽ എവിടെയെല്ലാം അവർ പാർക്കുന്നുണ്ടോ അവിടെ എല്ലാം അയലോക്കങ്ങൾ തമ്മുവരി അടിയായി കഴിഞ്ഞ നാളുകൾ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഇതിന് സമാന്തരമായൊരു യുദ്ധമുണ്ടായപ്പോൾ അയൽവക്കത്തുള്ളവർ തമ്മിൽ തമ്മിൽ അടിക്കുന്ന നമ്മൾ കണ്ടതാണ് ടി വി മാധ്യമങ്ങളിലൂടെ അപ്പോൾ ആ കാലഘട്ടത്തിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായി ഒരു വഴിയെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൻ്റെ അകത്ത് ഇവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടായി യഹൂദയിലും സിറിയയിലും റോമർ ഗവർണർമാർ കലഹം ശാന്തമാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു പക്ഷേ ഈ ഇതിൻ്റെ ഇടയിലെല്ലാം റോമാക്കാർക്ക് അല്പം സ്വാതന്ത്ര്യം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഒരു പരിഷ്കരണമായിരുന്നു ഈ ഗവൺമെൻറ് ചെയ്തത് അതുകൊണ്ട് കലാപം അവിടെ ഒന്നും തീർന്നില്ല കലാപം വീണ്ടും ആളിക്കത്തി അലക്സാൻഡ്രയിൽ ഈജിപ്തിൽ അലക്സാൻഡ്രയിൽ അന്ന് ഉണ്ടായ കലാപത്തിൻ്റെ അകത്ത് കൊല്ലപ്പെട്ടത് അൻപതിനായിരം പേരാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ ഭരണ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടമായിരുന്നു ആ കാലഘട്ടം നീറോ സമർത്ഥനായ ഒരു വേസ്പേഷിനെ യൽശുലേമിലേക്ക് ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് വേസ്പേഷ്യനെ സൈന്യവുമായി അന്ത്യോക്കിയിലേക്ക് അയച്ചു നീറോ ചക്രവർത്തി അതിൻ്റെ ഇടയിൽ ചില പ്രത്യേക കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തതായിട്ട് ചരിത്രം പറയുന്നു തന്മൂലം ഈ ശാന്തമാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട വേസ്പേഷ്യന് വീണ്ടും മടങ്ങിപ്പോകേണ്ടി വന്നു അയാൾ വീണ്ടും പോയി റോമൻ ചക്രവർത്തിയായി അങ്ങനെ റോമൻ ചക്രവർത്തിയായ ആ ചെയ്തപ്പോൾ ഇവിടുത്തെ കലഹങ്ങളെ പറഞ്ഞു തീർക്കുവാൻ ആരുമില്ലാത്തതിനാൽ തൻ്റെ മകനായ ടൈറ്റസിനെ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടുത്തെ കലഹം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് എരുശിലേമിലേക്ക് പറഞ്ഞു വിട്ടു ടൈറ്റസ് വന്നതേ ഓർമയുള്ളൂ ടൈറ്റസ് വന്നു തൻ്റെ സൈന്യവുമായി താൻ എല്ലാവരെയും അടിച്ചൊതുക്കി എല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിട്ടു വലിയ പീഡകൾ അവരുടെ നേരെ കഴിച്ചു വിട്ടു യഹൂദിയർ പൂർണ്ണമായും പരാജയപ്പെട്ടു ജീവനോടെ ശേഷിച്ച ആ യഹൂദന്മാർ പ്രാണരക്ഷാർത്ഥം വഴിയേതെന്നുപോലും നോക്കാതെ ഓടാൻ തുടങ്ങി ആ പീടകളെപ്പറ്റി പറയുവാൻ എൻ്റെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ട് പക്ഷേ ഇന്ന് രാത്രിയിൽ അത് കാണിക്കാൻ സമയം വളരെ രീതിയിൽ അവരെ പീഡിപ്പിച്ചു അവരുടെ കടകംബോളും ഭവനങ്ങളും എല്ലാം പിടിച്ചെടുത്തു ആ പ്രാണൻ മാത്രം കൊടുത്ത് യഹൂദിയർ ആ നിന്ന് ഓടാൻ തുടങ്ങി മാത്രം ഇനി ഏതെങ്കിലും യഹൂദിയൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ പൊക്കോണമെന്നൊരു നിയമവും കൂടെ സെനറ്റ് പാസ്സാക്കി നൂറ്റി മുപ്പത്തിയഞ്ചില് അങ്ങനെ ഈ നിയമം വന്നപ്പോഴത്തേക്കും പിന്നെ ഒളിച്ചും പാത്തുന്ന ശിവനും കൂടെ ആ കൂട്ടത്തിൽ നിറങ്ങി പ്രാണരക്ഷാർത്ഥം അപ്പൊ നോക്കിക്കോണം ഒരു സാമ്രാജ്യത്തിന്റെ പക്ഷെ അതും കൊണ്ടും പഠിക്കാതിരുന്നപ്പോൾ വീണ്ടും ദൈവം ഒരു അവസരം കൊടുത്തപ്പോൾ അതും കൊണ്ടും പഠിക്കാതെ വീണ്ടും ആലയത്തിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിട്ട് വീണ്ടും ക്രൂശിക്കുവാനും യേശുവിനെ ഐ ക്രൂശിക്കുവാനും അതുപോലെ തേഫാനോസിനെ കല്ലെറിയുവാനും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷമുണ്ടായ സംഭവമാകട്ടോ ഐ മീൻ അതുപോലെയുള്ള കാര്യികൾ വീണ്ടും ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം മോശയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ആ മേ സ്തോത്രം ആ പ്രവചനത്തെ അക്ഷരാർത്ഥത്തിൽ മുഴുവനുമായി നിവർത്തിച്ചു എന്ന് വെച്ചാൽ സാമ്രാജ്യത്തിന്റെ അകത്ത് മാത്രമല്ല അവരെ ചിതറിച്ചത് ലോകമെമ്പാടും അവരെ ചിതറിച്ചു അങ്ങനെ അന്ന് ഓടി വന്നവരുടെ ഒരു കൂട്ടം കേരളത്തിലും വന്നു കേരളത്തിൽ അവർ കൊച്ചിയിലും അതുപോലെ അതിൻ്റെ സമാന്തര പ്രദേശങ്ങളിലുമൊക്കെ എനിക്ക് തോന്നുന്നു കൊടുങ്ങല്ലൂരിലും കൊച്ചിയിലും ഭാഗത്തൊക്കെ യഹൂദന്മാർ വന്നതായിട്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകൾ വരെ അവരുടെ ഒരു പള്ളി കൊച്ചിയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം നോക്കിക്കോണമേ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചാൽ മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിൽ അവർ പള്ളി ഉണ്ടായിരുന്നു ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും ചിതറിക്കുമെന്നുള്ള ബൈബിൾ പ്രവചനം ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അല്പമായി നടന്നു പിന്നെ അഞ്ഞൂറ്റി അല്പം നടന്നു എ ഡി അല്പം നടന്നു ഒടുവിൽ ഏ ഡി നൂറ്റി മുപ്പത്തഞ്ചിൽ കർത്താ യേശു കർത്താവിൻ്റെ മരണ പുനരുദ്ധ്വാനത്തിനു ശേഷം പൂർണ്ണമായും അത് സംഭവിക്കപ്പെട്ടു അമേ ഈ പ്രവചനങ്ങളെല്ലാം പഠിച്ചാൽ ബി സി ആയിരത്തി അഞ്ഞൂറിലെ ഉണ്ടായ ഈ പ്രവചനങ്ങൾ ബൈബിൾ പ്രവചനങ്ങൾ നാം സൂക്ഷ്മമായി പഠിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് നോക്കിക്കേ മോശ ഈ പ്രവചനം പ്രവചിക്കുമ്പോൾ ഇസ്രായേലിന് രാജ്യമില്ല രാജ്യമുണ്ടായിട്ട് വേണ്ട രാജ്യം വിട്ട് ഓടിപ്പോകാൻ അന്ന് ഇസ്രായേലിന് രാജ്യമില്ല ഇസ്രായേലിന് ഇസ്രയേലിന് രാജ്യമില്ലാതെ ഭരണകർത്താവില്ല എന്നാൽ പ്രവചനത്തിന് ശേഷം അവർക്ക് എന്തുണ്ടായി രാജ്യമുണ്ടായി അവർക്ക് ഭരണകർത്താവ് ഉണ്ടായി എല്ലാ നിലയിലും അവർ ശക്തന്മാരായി പ്രത്യേകിച്ച് സോളമൻ്റെ കാലത്ത് ശലോമോൻ്റെ കാലത്ത് ഒരിക്കലും ഞങ്ങൾ ചിതറിപ്പോകത്തില്ലെന്ന് അവർ പറഞ്ഞു കാണും ഞാനങ്ങനെ വിശ്വസിക്കുന്നത് ഇനി ഞങ്ങൾ ചിതറിക്കാൻ പറ്റത്തില്ല അന്നൊക്കെ ഓജ പ്രവചിച്ചൊക്കെ പ്രവചനമൊക്കെ കൊള്ളാം പക്ഷേ ഞങ്ങളുടെ ശലോമോൻ രാജാവ് പണിതു വച്ചേക്കുന്ന ബുദ്ധിപരമായ കാര്യങ്ങൾ കണ്ടാൽ എൻ്റെ പൊന്നും മോശെ നീ പറഞ്ഞ പ്രവചനങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ലെന്ന് പറഞ്ഞു കാണുമായിരിക്കും ഞാനങ്ങ് വിശ്വസിക്കുക പക്ഷേ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയട്ടെ ദൈവത്തിനെ മറന്നാൽ ദൈവം നമ്മെ ചിതറിപ്പിക്കുമെന്നല്ലെങ്കിൽ മറ നിങ്ങളെ ചിതറിപ്പിക്കുമെന്നുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തിയായി ഐ മീൻ ഏടി നൂറ്റി മുപ്പത്തഞ്ചിൽ ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് ഇവർ നാടുവിട്ടോടേണ്ടതായിട്ട് വന്നു ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കട്ടെ രണ്ട് മിനിറ്റ് എൻ്റെ മുമ്പിലുള്ളു ഇനി എനിക്ക് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു പോഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് ഇസ്രായേലിനെ പറ്റിയുള്ള മറ്റൊരു പ്രവചനമാണ് ഇവരെ ചിതറിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം ഒരു ഒരു ബ്ലെസ്സിങ്ങും കൂടെ എൻ്റെ അടുത്ത് വെച്ചാണ് ഇവരെ ചിതറിപ്പിക്കുമെന്നുള്ള പ്രവചനം മോശയിലൂടെ പ്രവചിച്ചത് ആ പ്രവചനം എന്ന് ചെയ്യാമോ ഇതാണ് ആ പ്രവചനം ഇസ്രായേൽ ഒരിക്കലും പൂർണ്ണമായി നശിക്കത്തില്ല ഓ ഗ്രേസ് ഇന്ന് രാത്രിക്കാലും ദൈവ മക്കളോടും ദൈവത്തിന് പറയാനുള്ളത് അദ്ദേഹം നോക്കിക്കേ നീ എന്നെ എത്ര അനുസരിക്കാതെ ഓടിയാലും അനുസരിക്കാതെ ഓടിയാൽ എൻ്റെ കൈ നിന്നിൽ നിന്ന് മാറും സംരക്ഷണം മാറും ഒരുപാട് നീ സഹിക്കേണ്ടി വരും പക്ഷേ നിന്നെ മൊത്തമായി ഇല്ലാതാക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ അവസാനം വരെ നിന്നെ നേടുവാൻ വേണ്ടി ആഗ്രഹിക്കും യൂതയെ നേടുവാൻ വേണ്ടി ആഗ്രഹിച്ചതുപോലെ യൂതയെ നേടുവാൻ വേണ്ടി ആഗ്രഹിച്ചതുപോലെ യേശു അവസാനം വരെ അവനെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അവസാനം വരെ അത് ലവ ഗോഡ്സ് ലവ് അത് ദൈവത്തിൻ്റെ സ്നേഹമാ മനുഷ്യനത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഏഴ് പ്രാവശ്യം പറഞ്ഞ് നമ്മൾ അനുസരിക്കുമായിരിക്കും പക്ഷേ അതിനുശേഷം നമ്മെ മറുത്താൽ നമ്മൾ പറയും ഇനി പൊകഞ്ഞോ പുറത്ത് പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ ബുദ്ധിക്ക് അളക്കാൻ വൻകാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് അത് ഓർക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് അറിയാതെ കർത്താവിനെ സ്വദിക്കുവാൻ തോന്നുന്നവർ രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് പറഞ്ഞേ അപ്പാ അങ്ങയുടെ സ്നേഹമാണ് ഞാൻ ഇന്ന് രാത്രിയിൽ നിൽക്കുന്നത് ജീസസ് രാത്രിയിൽ ഞാൻ എന്റെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേൽ നശിക്കത്തില്ല ഇതൊരു പ്രവചനമാണ് ഈ പ്രവചനത്തെപ്പറ്റി അല്പമല്ലാത്ത രീതി